പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. വൺസ് അഗെയിൻ ഫിലിപ്പിയ ലേഖന പഠനത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഇന്ന് രാത്രിയിൽ വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി ഫിലിപ്പിയ ലേഖനം 1, 2 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കുവാൻ ദൈവമിടയാക്കിയത്. നിങ്ങൾ അറിയുന്ന പോലെ 6 ക്ലാസ് ആയിരുന്നു, അത് ഡോക്ടർ അത് 8 തന്നു. സത്യത്തിൽ അത് 9 ക്ലാസ് കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ അത് ഇനിയിപ്പം ഞാൻ ചോദിക്കുന്നത് ശരിയല്ല, കാര്യം 3 അധ്യായം 3 ക്ലാസ്സാണ്. പക്ഷെ അത് കമ്മ്യൂട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 9 ക്ലാസ് എടുത്തു. ഓക്കെ, കാര്യം അല്ലേ. പിന്നെ ഞാൻ വളരെ വേഗത്തിൽ ഫാസ്റ്റ് ഓടി പോകണ്ടായി വരും. എവരി വൺ ഈസ് എൻജോയിങ് യുവർ ക്ലാസ്സസ് ആൻഡ് വി താങ്ക് യു സോ മച്ച്. സോ വിൽ ബി കണ്ടിന്യൂയിങ് ബ്രേക്ക് ഇറ്റ് ഇൻടു 3. അതായത് 3 അധ്യായം 3 ക്ലാസ് ആയിരിക്കും, 4 അധ്യായം 1 ക്ലാസ്. അപ്പൊ നമുക്ക് 4 ക്ലാസ് ഇടാനുള്ളത്. ഇവിടെ ഈ 1 അധ്യായം നമ്മൾ പഠിച്ചത് ഏക മനസ്സിനെ കുറിച്ചാണ്. ഏക മനസ്സുള്ളവരായി വിശ്വാസത്തിൽ ഇരുന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കുമെന്ന് 1 അധ്യായത്തിൽ പഠിച്ചു. 2 അധ്യായത്തിൽ സമർപ്പണ മനസ്സിനെ കുറിച്ച്, സമസീമയനെ കുറിച്ചാണ് പഠിച്ചത്. സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ടമാകുന്ന 4 ദൃഷ്ടാന്തങ്ങൾ കർത്താവായ യേശു ക്രിസ്തു, അപ്പോസ്തലനായ പൗലോസ്, അതുപോലെ തിമോത്തിയോസ്, തീത്തോസ്, ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പഠിക്കുവേണ്ടിയായി തീർന്നത്. ഞാൻ വളരെ വിഷമിച്ച് ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ 3 അധ്യായം ഞാൻ എങ്ങനെ വളരെ അബ്രിഡ്ജ് ചെയ്ത് ഈ ക്ലാസ് കൊണ്ട് ഒതുക്കുമെന്ന്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഡോക്ടർ ജോൺസൺ ഫോർ യുവർ കൈൻഡ് ഇന്റർഫിയറൻസ് ടു എക്സ്റ്റെൻഡ് 1 ക്ലാസ് ടു കംപ്ലീറ്റ് ദി സെഷൻ സ്വീറ്റബിൾ ടു ദ ഹിയർ ഇറ്റ്സ് ഓഡിയൻസ്. താങ്ക് യു. അപ്പൊ 3 അധ്യായം നമ്മൾ വിവരിക്കാൻ പോവുകയാണ്. 3 അധ്യായത്തിന് 3 വിഭജനങ്ങളാണുള്ളത്. അതിന്റെ 1 മുതൽ 11 വാക്യങ്ങൾ പൗലോസ് തന്നെ കുറിച്ച് തന്നെ ഒരു അക്കൗണ്ടന്റായി പ്രതിഷ്ഠിക്കുകയാണ്. അതായത് ഒരു കണക്കപ്പിള്ള എന്ന് വേണേൽ പറയാം. അതിന്റെ 7 വാക്യത്തിൽ പറയുന്നു, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം എനിക്ക് ലാഭമായി നോക്കുകയും ഛേദം എന്ന് എണ്ണുന്നു. 7 വാക്യം, 3 അധ്യായത്തിന്റെ 7 വാക്യം. 1 മുതൽ 11 വാക്യങ്ങൾ പൗലോസ് തന്റെ ജീവിതത്തിന്റെ മൂല്യങ്ങളെ കണക്കാക്കി അതിനെ എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. അതിനെ വേറെ പറഞ്ഞു പറയാം, പൗലോസ് തന്റെ ജീവിതത്തിന്റെ ഗതകാലത്തെ അയവിറക്കുകയാണ്. പൗലോസിന്റെ ഗതകാലം അതേ നോക്കി പറഞ്ഞു, എനിക്ക് ലാഭമായി നോക്കുകയും ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു, ഇപ്പോഴും ഞാൻ എണ്ണുന്നു. അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് തന്റെ വർത്തമാനകാല അനുഭവത്തെ അയവിറക്കുകയാണ്. അവിടെ അദ്ദേഹം തന്നെ തന്നെ ഒരു അത്ലറ്റായിട്ട്, അതായത് ഒരു കായിക താരമായിട്ടാണ് അവിടെ പ്രസന്റ് ചെയ്യുന്നത്. അത് പറയുമ്പോൾ അദ്ദേഹം അതിന് ആവശ്യമാകുന്ന കായിക ഈ ഓട്ടക്കളത്തിൽ ഓട്ടക്കാരനായി നിൽക്കുമ്പോൾ തന്നെ തനിക്ക് അതിന് ആവശ്യമായിരിക്കുന്ന വൈഗർ, അതായത് അതിനാവശ്യമായിരിക്കുന്ന വീര്യം, ശക്തി, അത് എന്താണ് എന്ന് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. 3 പൗലോസ് തന്റെ ഫ്യൂച്ചർ, അതായത് ഭാവിയെ കുറിച്ച് പറയുന്നു. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ അവിടെ അദ്ദേഹം പറയുന്നത് ഹി ഈസ് ആൻ ഏലിയൻ, അതായത് അദ്ദേഹത്തെ അന്യനും പരദേശിയുമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാക്കി കഴിയാം. ആദ്യം താൻ പറയുന്നു ഐ ആം ആൻ അക്കൗണ്ടന്റ്, രണ്ടാമത് താൻ പറയുന്നു ഞാൻ ഹീസ് ആൻ അത്ലറ്റ്, മൂന്നാമത് താൻ പറയുന്നു ഞാനൊരു ഏലിയനാണ്. അതായത് ഗതകാല ജീവിതത്തെ അദ്ദേഹം നോക്കിട്ട് എണ്ണിട്ട് പറഞ്ഞു, ഞാൻ ഒരു നല്ല കണക്കപ്പിള്ളയാ, നന്നായിട്ട് എന്റെ ജീവിതത്തെ ഞാൻ എണ്ണി തിട്ടപ്പെടുന്നു. അദ്ദേഹം വർത്തമാനകാലത്തെ നോക്കിട്ട് പറയുകയാണ്, ഐ ആം ആൻ അത്ലറ്റ്, ഞാൻ ഈ ഓട്ടക്കളത്തിൽ ഓടുകയാണ്, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുകയാണ്. ഭാവിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഐ ആം ആൻ ഏലിയൻ, 20 വാക്യം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. ഇതാണ് ഈ അധ്യായത്തിന്റെ വിഷയ വിഭജനം എന്ന് പറയുന്നത്. നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം.
ഇതിനകത്തെ കീ വേർഡ്സ് അതായത് ഈ മൂന്നാം അധ്യായത്തിലെ താക്കോൽ പദം എന്ന് പറയുന്നതാണ് കൗണ്ട് അതായത് എണ്ണുക അല്ലെങ്കിൽ കണക്കാക്കുക എന്നുള്ള വാക്കാണ് തന്റെ ജീവിതത്തെ ആണ് അദ്ദേഹം കണക്കാക്കുന്നത് അതായത് പൗലോസിന്റെ ജീവിതത്തെ ഇവിടെ കൗണ്ട് ചെയ്യുക എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരുന്ന മൂലഭാഷയിലുള്ള വാക്കിന്റെ രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് ഇവാലുവേറ്റ് അതായത് വിലയിരുത്തുക അസസ് ഒന്ന് അത് രണ്ടും ഒരർത്ഥം തന്നെയാണ് അപ്പൊ ഇവാലുവേറ്റ് ഓർ അസസ് തന്റെ വ്യക്തിഗത ജീവിതത്തെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ നമ്മൾ പുറപ്പെട്ടു വന്നതും നടന്നു പോകുന്നതും ഇപ്പോൾ വന്ന് അടുത്തിരിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ പൂർവ്വകാലത്തെ കുറിച്ച് ശരിയായ കണക്കുകൂട്ടൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് അതിലേക്ക് നോക്കാം ഇവിടുത്തെ സംബന്ധിച്ച് പറയുന്നത് പൗലോസ് തന്റെ ജീവിതത്തെ എക്സാമിൻ ചെയ്യുകയാണ് അതായത് സൂക്ഷ്മമായി വിശകലനം ചെയ്യുക പരിശോധിക്കുക ദി അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ് എന്നാണ് ഭക്തൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വയം പരിശോധന ചെയ്യാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ അപ്രയോജനകരമായ ജീവിതമാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നുകൊണ്ട് സ്വയം പരിശോധന ചെയ്യണം ഇതിനെ ഇൻട്രോസ്പെക്ഷൻ എന്നാ പറയുന്നത് ആത്മപരിശോധന നമ്മെ കുറിച്ച് തന്നെ നമുക്ക് ആത്മപരിശോധന ചെയ്യാൻ കഴിയും അങ്ങനെ ആത്മപരിശോധന ഉണ്ട് ഇൻട്രോസ്പെക്ഷൻ ഉണ്ട് അത് ആത്മപരിശോധന ഉണ്ട് റിട്രോസ്പെക്ഷനും ഉണ്ട് അതായത് കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ചുള്ള സൂക്ഷ്മമായ നമ്മുടെ പരിശോധന ഇവിടെ രക്ഷിക്കപ്പെട്ട ശൗല് അതായത് അപ്പോസ്തലനായ പൗലോസ് മുമ്പ് ശൗലായിരുന്നല്ലോ ഈ പ്രവർത്തനത്തിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലാണ് തന്റെ മാനസാധനം പറയുന്നത് രക്ഷിക്കപ്പെട്ട പൗലോസ് വാസ്തവത്തിൽ തന്റെ ജീവിതത്തിന്റെ മൂല്യത്തെ വളരെ വ്യത്യസ്തമായ നിലയിൽ കാണുകയാണ് ജീവിതത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് അത് ചേഞ്ച് ചെയ്യപ്പെട്ടു അതായത് ഡമസ്കോസിൽ വെച്ച് തനിക്കുണ്ടായ സ്വയപ്രകാശം ദൈവപ്രകാശം വഴിമാറി ക്രിസ്തുവിന്റെ ക്രൂശിന് സുവിശേഷത്തിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മുതൽ ജീവിതത്തിന്റെ വിലയെ മൂല്യത്തെ അദ്ദേഹം മാറ്റിമറിച്ചു അദ്ദേഹം വ്യത്യസ്തമായൊരു തലത്തിലാണ് അതിനെ കണക്കാക്കാൻ തുടങ്ങിയത് ഇവിടെ താൻ ഈ ഭാഗം പറയുമ്പോൾ 1-11 വാക്കുകൾ അത് മാത്രമേ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ 12-16 അടുത്ത ക്ലാസ്സിലും 17-21 പൗലോസിന്റെ ഭാവി അത് 3-ാം ക്ലാസ്സിലും ദൈവം എന്ന് വെച്ചാൽ പറയുന്നതാണ് അതിലെ ഒന്നാം ഭാഗം അതായത് പോൾ ലുക്ക് ബാക്ക് ഇൻ ടു ഹിസ് ലൈഫ് അതായത് പൗലോസ് തന്റെ ജീവിതത്തിലേക്ക് പൂർവ്വകാലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹം പറയുന്നു ഐ കൗണ്ട് എ ന്യൂ വാല്യൂ ഞാൻ എന്റെ ജീവിതത്തിന് ചില പുതിയ മൂല്യങ്ങളെ കണ്ടെത്തി അതാണ് അദ്ദേഹം പറയുന്നത് ആ പുതിയ മൂല്യങ്ങൾ കൂടി അദ്ദേഹം ഒരു സത്യാന്വേഷണം നടത്തുകയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ രണ്ടായിട്ട് നമുക്ക് ഈ ഭാഗത്തെ വിഭജിക്കാൻ കഴിയും അദ്ദേഹം പറയുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത നിലയിലുള്ള ആത്മീയ ധനമാണ് സ്പിരിച്വൽ മൈൻഡ് ആത്മീയ മനസ്സെന്നുള്ളതാണ് 3-ാം അധ്യായത്തിലെ വിഷയം 2-ാം അധ്യായത്തിൽ സമർപ്പണ മനസ്സും 3-ാം അധ്യായത്തിൽ സ്പിരിച്വൽ മൈൻഡ് ആത്മീയ മനസ്സ് അപ്പൊ ഈ ആത്മീയ മനസ്സിൽ ലഭ്യമായിരിക്കുന്ന ആത്മീയ സമ്പത്തിനെ രണ്ടായിട്ട് അദ്ദേഹം ഇവിടെ തിരിക്കുകയാണ് ഒന്ന് പ്രവൃത്തിയാലുള്ള നീതീകരണം അതായത് വർക്ക് റൈറ്റ്നസ് എന്ന് പറയും പ്രവൃത്തിയാൽ ഉള്ള നീതീകരണം രണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം അപ്പൊ പ്രവൃത്തിയാലുള്ള നീതീകരണം എന്ന് പറയുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 1-6 വാക്യങ്ങൾ പ്രവൃത്തിയാലുള്ള നീതീകരണത്തെയാണ് അപ്പോസ്തലൻ വിലയിരുത്തുന്നത് 7-11 വാക്യങ്ങൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത് അപ്പൊ ജീവിതത്തെ അദ്ദേഹം കൗണ്ട് ചെയ്യുമ്പോൾ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് അദ്ദേഹം കൗണ്ട് ചെയ്യുകയാണ് ഒന്ന് പ്രവൃത്തി ന്യായപ്രമാണത്തിൽ ജീവിച്ച തന്റെ ജീവിതകാലത്തെ പ്രവൃത്തിയാലുള്ള നീതീകരണം അതിനെ അദ്ദേഹം വിലയിരുത്തി രണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ അദ്ദേഹം വിശ്വസിച്ച് പരിവർത്തന വിധേയനായി ഒരു രക്ഷിക്കപ്പെട്ട ദൈവപുത്രനായി സുവിശേഷത്തിന്റെ പ്രകാശം ഏറ്റുവാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വർഗത്തിന്റെ വീക്ഷണത്തിൽ വിശ്വാസമുള്ള നീതീകരണത്തെ വിലയിരുത്തി അങ്ങനെ ഈ രണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുകയാണ് അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പ്രവൃത്തിയാലുള്ള നീതീകരണത്തെ സംബന്ധിച്ച് അതായത് 1-3 വാക്യങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കണം ഈ 1-3 വാക്യങ്ങൾ ആദ്യം അദ്ദേഹം പറയുന്നത് ഒരു പ്രബോധനമാണ് ഒരു എക്സോർട്ടേഷനാണ് രണ്ടാമത് അദ്ദേഹം പറയുന്നത് തന്റെ വ്യക്തിഗത ജീവിതത്തിൽ നിന്ന് ഒരു ദൃഷ്ടാന്തമാണ് രണ്ട് കാര്യങ്ങളാ ഈ പ്രവൃത്തിയാലുള്ള നീതീകരണം എന്ന് പറയുന്ന ഭാഗം വിവരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നില്ല കാര്യം സമയത്തിന്റെ പരിമിതി എനിക്കുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ആ വാക്യങ്ങൾ സൂക്ഷ്മമായി ഞാൻ പറയുമ്പോൾ ആ ഭാഗത്തൂടെ മൈൻഡ് റീഡ് ചെയ്താൽ മതി അത്രയും മാത്രമേ സാധിക്കുകയുള്ളൂ ബാക്കി ഞാനങ്ങ് പറഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ ആദ്യ ഭാഗം ശ്രദ്ധിക്കുക വർക്ക്സ് റൈറ്റസ്നസ് പ്രവൃത്തിയാലുള്ള നീതീകരണം
പ്രവൃത്തിയാലുള്ള നീതീകരണത്തിന്റെ രണ്ട് വശങ്ങൾ അദ്ദേഹം പറയുന്നു. ഒന്ന്, ശക്തിയായ ഒരു പ്രബോധനം, ആൻ എക്സോർട്ടേഷൻ. രണ്ട്, എക്സാമ്പിൾ ഫ്രം ഹിസ് ഓൺ ലൈഫ്, അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ദൃഷ്ടാന്തം. അതിൽ ആദ്യത്തെ ഈ പ്രബോധനം പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം മൂന്ന് ഫ്രേസസ് ഉപയോഗിക്കുന്നുണ്ട്. മൂന്ന് ഫ്രേസസ്, അത് മൂന്നും പറയുന്നത് ജുഡൈസേഷനെ ഉദ്ദേശിച്ച, അതായത് യഹൂദ മത അനുയായികളായ ആളുകൾ. എന്താണ് ഈ ജുഡായിസം എന്നുള്ളത് ഞാൻ ഒരു വാക്കിൽ പറഞ്ഞേക്കാം, എല്ലാവർക്കും ഒരു പക്ഷെങ്കിൽ അതേക്കുറിച്ച് അറിവുണ്ടായിരിക്കില്ല. ജൂഡായിസം, അതായത് ന്യായപ്രമാൾവാദം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ടവർ തന്നെയാ ഇവര്, ഈ യഹൂദന്മാരുടെ കൂട്ടത്തിലെ രക്ഷിക്കപ്പെട്ട ആളുകൾ തന്നെയാണ്. പക്ഷെ ഈ രക്ഷിക്കപ്പെട്ട ആളുകൾ അവരെന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഫെയ്ത്ത് പ്ലസ് വർക്സ് റിസൾട്ട് ഇൻ സാൽവേഷൻ എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ്. അതായത് വിശ്വാസവും പ്രവൃത്തിയും കൂടെ ഒന്നിച്ച് സമ്മേളിച്ചാൽ മാത്രമേ രക്ഷ അതിന്റെ പൂർത്തി ഭാഗത്തിൽ എത്തുകയുള്ളൂ എന്നാണ് അവരുടെ മതം. അവരങ്ങനെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഈ ജൂഡായിസേഴ്സ് ആയിട്ടുള്ള ന്യായപ്രമാണവാദികൾ വളരെ അപകടകാരികളായിരുന്നു. ആ അപകടകാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പൗലോസ് ഇവരെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അവിടെ പറയുന്ന ഇവരെ രക്ഷിക്കപ്പെട്ട യെരുശലേമിൽ നിന്ന് വന്ന ആളുകളാണ്. ഇവരാണ് ഗലാത്തിയയിലെ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവർ തന്നെയാണ് അന്ത്യോക്യയിലെ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവർ അവിടെയൊക്കെ വന്നിട്ട് ഈ രക്ഷിക്കപ്പെട്ട വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട വിശ്വാസത്തോട് പറഞ്ഞു, നിങ്ങളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം, നിങ്ങൾ ന്യായപ്രമാണ മര്യാദ പ്രകാരം പരിചയം കൂടെ എടുക്കണം. അപ്പൊ ആ പ്രശ്നമാണ് ജെറുസലേം കൗൺസിലിൽ ഒരു പ്രമേയമായി വരികയും ജെറുസലേമിലെ സഭയുടെ അധ്യക്ഷനായിരുന്ന യാക്കോബിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസൈഡർഷിപ്പിൽ ഈ വിഷയം നീണ്ട ചർച്ചയ്ക്ക് വെക്കുകയും അവസാനം അതിന്റെ പരിഹാരം ഉണ്ടാകുവാൻ അവിടെ ഇടയാകുകയും ചെയ്തത്. ഇവിടെ പറയപ്പെടുന്ന ഈ വാക്യഭാഗത്ത് മൂന്ന് പേരുകൾ കൊണ്ടാണ് ഈ ജുഡായിസേഷനെ, അതായത് ന്യായപ്രമാണവാദികളെ, പൗലോസ് സംബോധിക്കുന്നത്. ഒന്ന്, നായ്ക്കളെ സൂക്ഷിപ്പീൻ. രണ്ട്, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ. മൂന്ന്, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. അപ്പൊ ഇവരുടെ മൂന്ന് പേരുകൾ, ഒന്ന് ശ്രദ്ധിക്കണം, നായ്ക്കൾ. ഇവിടെ നായ്ക്കൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ നായ്ക്കൾ എന്ന് പറയുന്നത് സാധാരണ ഓർത്തഡോക്സ് ജീവ്, അതായത് യാഥാസ്ഥിക യഹൂദന്മാര്, ജാതികളായ ആളുകളെ വിളിക്കുന്ന പേരാണ് ഡോക്സ്, അതായത് ഈ നായ്ക്കൾ. ജെന്റൈൽസിനെ എല്ലാം നായ്ക്കൾ എന്നാണ് അവർ സാധാരണ വിളിച്ചു വന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ ജാതികളായ ആള് സുവിശേഷം ആവിർഭവിച്ചത് യെരുശലേമിലാണ്. രക്ഷിക്കപ്പെടുന്ന ആദ്യം യഹൂദന്മാരാണ്. അത് അവർക്ക് വളരെ അവർ ഒരു പരിധിവരെ സഹിച്ചു. എട്ടാം അധ്യായത്തിൽ പ്രവർത്തന വശം എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് ശമര്യരുടെ അടുക്കിലേക്ക് പോയി. അതും അവര് വലിയ ഉടക്കുണ്ടാക്കിയില്ല. കാരണം അവർ ശമര്യർ പകുതി യഹൂദന്മാരാണല്ലോ, അപ്പൊ ഹാഫ് ജ്യൂസ് ആയതുകൊണ്ട് അതും വലിയ പ്രശ്നം ഉണ്ടായില്ല. എന്നാൽ പത്താം അധ്യായത്തിലേക്ക് വന്ന് കോർണലിയോസ് എന്ന് പറയുന്ന വിജാതിയന്റെ വീട്ടിലൂടെ വന്ന് അവിടെ വന്ന് സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞ് ആദിയിൽ യെരുശലേമിൽ വെച്ച് പ്രസംഗം കേട്ട ആളുകൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചതുപോലെ ഇവിടെയും വിശ്വാസിന്റെ പ്രസംഗം കേട്ടപ്പോൾ പരിശുദ്ധാത്മ പ്രാപണം ഉണ്ടായ വിശ്വാസത്തെ കണ്ടിട്ട് ആദിയിൽ പെന്തക്കോസ് നാളിൽ എന്ന പോലെ വിശ്വസിച്ചാറ് പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഇവരെ സ്നാനപ്പെടുത്താതിരിക്കാൻ വെള്ളത്തെ വിലക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് പത്രോസ് പറയുമ്പോൾ, Now I know that God makes no distinction between Jew and Gentile. അവിടെ മുതലായ പ്രശ്നം ഉണ്ടാകുന്നു. യഹൂദന്മാർക്കും യവനന്മാർക്കും തമ്മിൽ ദൈവം യാതൊരു വ്യത്യാസവും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ പത്രോസിന്റെ ആത്മീയമായ കണ്ടെത്തൽ മുതൽ പ്രശ്നമായി. അത് കഴിഞ്ഞാണ് പ്രശ്നം ഗുരുതരമായി ചർച്ചയ്ക്ക് വരുന്നു. പിന്നെ പതിനഞ്ചാം അധ്യായത്തിൽ പ്രവർത്തിയ പതിനഞ്ചിലെ യെരുശലേം കൗൺസിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഈ എന്നാലും എന്ത് ചെയ്യുന്നുണ്ടാവോ, പതിനഞ്ചാം അധ്യായത്തിൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരം നിർദ്ദേശിച്ചിട്ട് പോലും പൗലോ അവരടങ്ങിയില്ല. പൗലോസ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് സുവിശേഷത്താൽ വീണ്ടും ജനിച്ചവരെ വീണ്ടും കൊണ്ടുവന്ന് ന്യായപ്രമാണ തൽപ്പരരാക്കാൻ ഇവർ കയറിയിറങ്ങിയാണ്. അതുകൊണ്ടാണ് ഗലാത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചു ഒഴികെ ഞങ്ങളാകട്ടെ സ്വർഗത്തിന് ദൂതനാകട്ടെ നിങ്ങളോട് വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് പൗലോസ് പറയാൻ കാര്യം. അത് കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ വേറൊരു സുവിശേഷം എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ച വാക്ക് അല്ലോൺ ഇവാഞ്ചലിയോ എന്ന വാക്കാണ്. അല്ലോൺ ഇവാഞ്ചലിയോ എന്ന് പറഞ്ഞാൽ അനദർ ഇൻ ദ സെയിം കൈൻഡ് ലുക്കിംഗ് ദ സെയിം ബട്ട് നോട്ട് ദ സെയിം. മനസ്സിലായോ? നോ, കണ്ടാൽ അതുപോലെ ഇരിക്കും. എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു സ്ഥലത്ത് ചെന്നു, പണ്ട് USA ചെന്നപ്പോഴാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇതൊക്കെ പറയാൻ സമയമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിലെ മനോഹരമായ ഫിലിപ്പിയൻ ബനാന, ഈ അവിടുത്തെ റോബസ്റ്റ ഉള്ള സാധനം, ഇത് പ്ലെയിനാണ്. അപ്പൊ എനിക്ക് ഈ ബനാന കണ്ടു കഴിഞ്ഞപ്പോ അപ്പോൾ ഷുഗറിന്റെ പ്രോബ്ലം ഉണ്ട്. ഞാൻ അവിടെ വീട്ടിലുള്ള സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഈ ബനാനയിലെ ഒരെണ്ണം എനിക്ക് തരണം, കാര്യം ഷുഗറിന് അല്പം താഴ്ച പോലെ തോന്നുന്നു പറഞ്ഞു. അയ്യോ ഞാൻ തരാമെന്ന് പറഞ്ഞു. സിസ്റ്റർ അകത്തോട് ഓടിയപ്പോ ഞാൻ വേണ്ട വേണ്ട ഞാൻ ഇതേ തന്നെ കൊടുത്തോളാം പറഞ്ഞു. അപ്പൊ ഞാൻ ഇതേ തന്നെ ബ്രദറെ, അത് ബനാന അല്ല, അറിയാമോ? അത് ബനാന അല്ല, ബനാന പോലെ ഉണ്ടാക്കി വെച്ചിരുന്ന വേറൊരു സാധനമാണ്.
പ്ലാസ്റ്റിക് ഉണ്ടോ വേറെ ഏതോ സാധനമുണ്ട്, പക്ഷെ ഇറ്റ് ലുക്സ് ലൈക്ക് ദ സെയിം ബനാന, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ബനാന. ബനാന പോലെ തോന്നും പക്ഷേ ബനാന അല്ല. സുവിശേഷം പോലെ തോന്നുന്നത് സുവിശേഷമല്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു ഇറ്റ് ഈസ് അല്ലോൻ ഇവാഞ്ചലിയോൻ, അനദർ ഗോസ്പൽ ആണ്, അനദർ ഇൻ ദ സെയിം കൈൻഡ്, ലുക്കിംഗ് ലൈക്ക് ദ സെയിം ബട്ട് ഇൻ എസെൻഷ്യാലിറ്റി ഈസ് നോട്ട് ദ സെയിം. അതാണ് അവിടുത്തെ പ്രശ്നം, മനസ്സിലായോ? അങ്ങനെയുള്ളവൻ ശാപിക്കപ്പെട്ടവനാ പൗലോസ് പറഞ്ഞത്. ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ഒരു ദൂതനാകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. ഇപ്പൊ ഇവരെ പൗലോസ് വിളിച്ച പേരാണ് നായ്ക്കൾ എന്ന് പറഞ്ഞാൽ, ഓർത്തഡോക്സ് ജ്യൂസിനെ പൗലോസ് വിളിച്ച പേരാണ് നായ്ക്കൾ. കാരണം അറിയാമോ, ദേ മിക്സഡ് ഗോസ്പൽ വിത്ത് ദി വർക്സ് ഓഫ് ദി ലോ. അതായത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയെ സുവിശേഷം കൊണ്ട് ഇവരെ മിക്സ് ചെയ്തിട്ടൊരു മൂന്നാമത് സുവിശേഷം അല്ലാത്ത ഒരു സന്ദേശമാണ് ഇവർ ജനത്തിന്റെ ഹൃദയങ്ങളിലേക്ക് നൽകിയത്. രണ്ടാമത് ഇവരെ വിളിക്കുന്ന പേരാണ് ആകാത്ത വേലക്കാർ, ഈവിൾ വർക്കേഴ്സ് എന്നാ പറയുന്നത്. ആകാത്ത വേലക്കാർ എന്ന് പറയുമ്പോൾ ഇവർ പറയാണ് എ സിന്നർ ഈസ് സേവ്ഡ് പ്ലസ് ഫെയ്ത്ത് പ്ലസ് വർക്ക്സ്, വിശ്വാസവും പ്രവൃത്തിയും കൂടെ സമന്വയിപ്പിച്ചാൽ മാത്രമേ ഒരു പാപിക്ക് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ജെന്റൈൽ ഇൻ ഓർഡർ ടു ബികം എ സെയിന്റ് ഇൻ ക്രിസ്ത്യൻ ചർച്ച് ഫസ്റ്റ് ഹി ഹാസ് ടു ബികം എ ജ്യൂ ആൻഡ് ദെൻ ഹി ബികം എ ബിലീവർ ഇൻ ക്രൈസ്റ്റ്. അതായത് ഒരു 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 വിജാതീയനായ ആള് രക്ഷിക്കപ്പെടണമെന്ന്, പുതിയ നിയമപ്രകാരം രക്ഷിക്കപ്പെടണമെങ്കിൽ അവൻ ആദ്യം എന്ത് ചെയ്യണം, പരിച്ഛേദന ഏറ്റ് യഹൂദനായി തരണം. യഹൂദനായി തീർന്ന് മാത്രമേ അവനെ വിശ്വാസിയായി പുതിയ നിയമസഭയിലായി. ഇത്രയും അപകടം പിടിച്ച ഉപദേശം ഉണ്ടോ? ഇതൊക്കെ നമ്മൾ പ്രഥമം കേൾക്കുമ്പോൾ ചിന്തിക്കുന്ന നിസ്സാരമാണ്, വലിയ ഗുരുതരമായ ഉപദേശമാണ്. ഇത് അന്നേ തുടങ്ങിയ ഇന്ന് കൊണ്ട് ഇതിന്റെ പിന്തുടർച്ചക്കാരായ ആളുകൾ പലരും പല ആളുകളുണ്ട്. ഞാനിവിടെ പരാമർശിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ ഈ കൂടുതൽ പല ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ശരിയല്ലോ. അപ്പൊ നോക്കിയാൽ ഫെയ്ത്ത് പ്ലസ് വർക്ക്സ് റിസൾട്ട് ഇൻ സാൽവേഷൻ, അതായത് പറഞ്ഞത്. അപ്പൊ അവരെ പിടിച്ച രണ്ടാമത്തെ പേരാണ് ആകാത്ത വേലക്കാർ. ആകാത്ത വേലക്കാർ എന്ന് പറഞ്ഞാൽ ശരിയായ ഉപദേശം പഠിപ്പിക്കാത്തവർ എന്നർത്ഥം. മൂന്നാമത്തെ പേരാണ് വിച്ഛേദനക്കാർ. അതിന്റെ ശരിയായ തർജ്ജമ ഗ്രീക്കിന്റെ മ്യൂട്ടിലേറ്റേഴ്സ് എന്നാണ്. മ്യൂട്ടിലേറ്റേഴ്സ്, മ്യൂട്ടിലേറ്റേഴ്സ് എന്ന വാക്കാണ് അതിന്റെ ശരിയായ. പക്ഷേ അത് മലയാളത്തിൽ അങ്ങനെ എഴുതുന്ന വിച്ഛേദനക്കാർ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കംസിഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഈ പൗലോസിന്റെ കൂടെ നടന്ന തിമോത്തിയോസിനെയും മറ്റും ഈ സർക്കംസൈസ് ചെയ്യാൻ ഇവർ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ കാരണം വെച്ചാൽ ചെയ്തേ മതിയാവുന്നാ പറയുന്നത്, അല്ലെ വഴക്കുണ്ടാക്കും, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ ഈ മൂന്ന് പേരുകൾ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്, ഒന്ന് നായ്ക്കൾ ദാറ്റ് സമം ഓർത്തഡോക്സ് ജ്യൂസ്, രണ്ട് ആകാത്ത വേലക്കാർ സമം ഫെയ്ത്ത് പ്ലസ് വർക്ക്സ് റിസൾട്ട് ഇൻ സാൽവേഷൻ പഠിപ്പിക്കുന്നവർ, മൂന്ന് വിച്ഛേദനക്കാർ അതായത് പരിച്ഛേദന നിർബന്ധമായി രക്ഷയ്ക്ക് അനിവാര്യം എന്ന് പഠിപ്പിക്കുന്നവർ. എന്നിട്ട് അപ്പോസ്തലൻ പറയാവുന്നു നാമത്രേ പരിച്ഛേദനക്കാർ. ആരാ പരിച്ഛേദനക്കാർ? നാമാണ് പരിച്ഛേദനക്കാർ. എന്താ ഈ പരിച്ഛേദനക്കാരുടെ പ്രത്യേകത? ഇവിടെ ഞാൻ എല്ലാം ട്രിപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട്, കാരണം ഓർത്തിരിക്കാൻ വേണ്ടി, പെട്ടെന്ന് പെട്ടെന്ന് ഓർത്തിരിക്കാൻ. അപ്പൊ മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു, ഒന്ന് നായ്ക്കൾ, രണ്ട് വിച്ഛേദന, രണ്ട് ആകാത്ത വേലക്കാർ, മൂന്ന് വിച്ഛേദനക്കാർ. ഇത് ഈ ജുഡൈസേഷനെ കുറിച്ച് പറഞ്ഞ വിഷയമാണ്. ഇനി നമ്മള് ആരാണ്? യഥാർത്ഥ പരിച്ഛേദനക്കാരാണ്. ആര്? ഫിലിപ്പിയിൽ വിശ്വസിച്ചവർ, സർവ്വലോകത്തിലും വിശ്വസിച്ചവർ, സഭയുടെ എല്ലാ വിശ്വാസികളുമായ ദൈവമക്കൾ എല്ലാവരും പരിച്ഛേദനക്കാരാണ്. എന്താ ഈ പരിച്ഛേദനക്കാരുടെ പ്രത്യേകത? അവരുടെ മൂന്ന് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. പരിച്ഛേദനക്കാരുടെ മൂന്ന് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, ആത്മീകമായി ഹൃദയത്തിന് പരിച്ഛേദനത്തോടെ കാര്യമാണ് പറഞ്ഞു. ഇതേ വാക്കാണ് പ്രവൃത്തിയിൽ പുസ്തകം ഏഴാം അധ്യായത്തിൽ നീണ്ട പ്രസംഗത്തിൽ സ്തേഫാനോസ് പറയുന്നത്, ആ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഏൽക്കാത്തവരായുള്ളവരെ. അപ്പോൾ അവയവത്തിന് പരിച്ഛേദന എത്തിയ യഹൂദന്മാർ പറയുകയാണ്, വാട്ട് ഈസ് നെസസറി ഫോർ യു ടു ഹാവ് ഈസ് എ സർക്കംസിഷൻ ഓൺ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിനാണ് പരിച്ഛേദന ഉണ്ടാകേണ്ടത്. ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടാകുന്നത് വിശ്വാസ മുഖാന്തരമാണ്. അപ്പൊ ദൈവത്തിനെ കൊണ്ട് കർത്താവ് ഹൃദയത്തെ എന്ത് ചെയ്യും? പരിച്ഛേദന ചെയ്യും. ദ റിസൾട്ട് ഈസ് ക്രൈസ്റ്റ് ഈസ് ബോൺ ഇൻ യു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കുരുന്നിനോട് പറയുമ്പോൾ, കർത്താവായി ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നു. അപ്പോൾ ഇവരെ കുറിച്ച് പറയാം, നമ്മളാണ് പരിച്ഛേദനക്കാർ. എന്താണ് ഈ പരിച്ഛേദനക്കാരായ ആത്മീയ പരിച്ഛേദനുള്ളവരുടെ മൂന്ന് ലക്ഷണങ്ങൾ? ഒന്ന്, അവർ ആത്മാവിൽ ആരാധിക്കുന്നവരാണ്. ആത്മാവിൽ ആരാധിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയുകയാണ്, അവര് ദൈവസന്നിധിയിൽ യാതൊരു ജഡത്തിന്റെ പ്രവൃത്തിയെയും ആശ്രയിക്കുന്നവരല്ല, അവർ ആത്മാവിൽ ആരാധിക്കുന്നവരാണ്. അത് തന്നെയാണ് യോഹന്നാൻ 4:24 യേശു പറഞ്ഞത്, സത്യ നമസ്കാരങ്ങൾ, യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു, അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. രണ്ട്, അവർ യേശു ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുന്നവരാണ്. എല്ലാത്തിനും 2:20, 3:20 എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. കർത്താവിലും അവന്റെ ക്രൂശിലും മാത്രം പ്രശംസിക്കുന്നവരാണ് ആത്മീക പരിച്ഛേദന ഏറ്റവർ, അതായത് പുതിയ വിശ്വാസികൾ.
ആ പുതിയ നിമിഷവാസികൾ അവർ ദൈവാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. മൂന്ന്, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന നാം തന്നെ. അവർ ജഡത്തിൽ ഒരു കാരണവശാലും ആശ്രയിക്കില്ല. കാരണം പൗലോസിനെ പറയുന്നു റോമാലേഖനത്തിൽ, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ ഒരു നന്മയും ശേഷിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ജഡം ഒരു നന്മയും നൽകാത്തതാണ്. അപ്പൊ ജഡത്തിൽ ഒരു നന്മയും ശേഷിക്കായികയാൽ ജഡപ്രകാരം ദൈവത്തെ ആരാധിക്കാത്തവർ. അപ്പോൾ ആത്മീക പരിശോധന ഏറ്റ വിശ്വാസികളെ സംബന്ധിച്ച് അവരാരാണെന്നുള്ളതിന് മൂന്ന് ഇടയാളും പറയാണ്. ആത്മീയരായ പരിശോധന ഏറ്റ ശരിയായി രക്ഷിക്കപ്പെട്ടവരെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന മൂന്ന് സൈനാണ്. ഒന്ന്, അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. രണ്ട്, അവർ യേശു ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുന്നു. ന്യായ പ്രമാണത്തിൽ പ്രശംസിക്കുകയില്ല, ജഡത്തിന്റെ പ്രവൃത്തിയിൽ പ്രശംസിക്കുകയില്ല. പൗലോസ് പറഞ്ഞ പോലെ ആരും പ്രശംസിക്കാതിരിപ്പാൻ ജഡത്തിന്റെ പ്രവൃത്തികളും കാരണമല്ല. മൂന്ന്, അവർ ജഡത്തിൽ ആശ്രയിക്കാതെ ഇരിക്കുന്നു. ഇതാണ് ആത്മീക പരിശോധനയേറ്റ വിശ്വാസികളുടെ മൂന്ന് അടയാളം. അപ്പോൾ നമ്മൾ ന്യായപ്രമാണവാദികളുടെ മൂന്ന് പേരുകൾ പഠിച്ചു. ഇപ്പോൾ രണ്ട്, ആത്മീകമായി പരിശോധനയേറ്റ വിശ്വാസികളുടെ പുതിയ വിശ്വാസികളുടെ മൂന്ന് ലക്ഷണങ്ങൾ പഠിച്ചു. ഇനിയും പൗലോസ് അതിന്റെ 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിലേക്ക് പറയുമ്പോൾ, അപ്പൊ പ്രബോധനമുള്ള ഭാഗം ഇവിടെ അവസാനിച്ചു. രണ്ടാം ഭാഗത്ത് അദ്ദേഹം പ്രവേശിക്കുകയാണ്. ദൃഷ്ടാന്തം, എക്സാമ്പിൾ. ആ ദൃഷ്ടാന്തം വേറെ എങ്ങും പോയി പറയല്ല. അതിന് ആഫ്രിക്കയിലും അമേരിക്കയിലും അന്റാർട്ടിക്കയിലും നടന്നൊന്നും പറയണ്ട. തന്റെ സ്വന്തം ജീവിതത്തിൽ നിന്നാണ് ദൃഷ്ടാന്തം പറയുന്നത്. സ്വന്തം ജീവിതം ദൃഷ്ടാന്തം പറയുമ്പോൾ അവർക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ലല്ലോ. കാരണം അഗ്രിപ്പ മഹാരാജാവിന്റെ മുമ്പാകെ പൗലോസ് ന്യായവാദം ചെയ്തു. മഹാരാജാവേ, അപ്പൊ അഗ്രിപ്പാവ് ചോദിച്ചു, നീ എന്നെ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാക്കുവാൻ നിർബന്ധിക്കുകയാണോ? അപ്പൊ പറഞ്ഞു, അല്പം മഹാരാജാവേ, അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ, ഇന്ന് ഞാൻ ചുമക്കുന്ന ഈ ചങ്ങരി ഒഴികെ സകലത്തിലും നീ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ചോദ്യം ചോദിക്കുന്നത്, സിത്തന്മാരുടെ പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? പൗലോസ് തന്നെ ഉത്തരം പറയുകയാണ്, വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കാരണം പരീക്ഷ പക്ഷത്തിൽ പെട്ടവൻ ആഗ്രഹിപ്പാകും. പരീക്ഷന്മാർ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ തള്ളി പറയാൻ കഴിയുകയില്ല. അപ്പോ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും പിന്നെയും സമയമുള്ളപ്പോ നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞ് അവിടെ സ്ഥലം വിട്ടു. കാരണം അറിയാവോ, തന്റെ ന്യായവാദം അങ്ങനെ ആയിരുന്നു. അതായത് തന്റെ വിശ്വാസത്തിന്റെ ഡിഫൻസ് അങ്ങനെ ആയിരുന്നു. പൗലോസിന്റെ വേദപുസ്തകത്തിൽ എതിരാളികളോട് എങ്ങനെ സുവിശേഷത്തിന് വേണ്ടി ഡിഫൻസ് ചെയ്യാം എന്ന് പഠിക്കാനുള്ളതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തം അപ്പോസ്തലനായ പൗലോസ് ആണ്. പൗലോസിന്റെ ന്യായവാദ ശാസ്ത്രമെല്ലാം അങ്ങനെയാ, നീ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു, നാക്കുതാണ് മിണ്ടാലൊക്കെയില്ല, ഇനിയും പിന്നെ സമയമുള്ളപ്പോ കേൾക്കാം എന്ന് പറഞ്ഞ് സ്ഥലം വിടുകയാണ് ചെയ്തത്. അവിടെ ഇരിക്കാൻ ഒക്കെയില്ല. കാരണം അറിയാവോ, വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന യഹൂദന്മാരെ അഗ്രിപ്പ രാജാവിനെ കല്ലെറിയും. അതുകൊണ്ടാണ് പൗലോസ് ആ തന്ത്രം അവിടെ ഉപയോഗിച്ചത്. അപ്ലൈഡ് സിറ്റുവേഷൻ സൈക്കോളജി എന്ന് പറയും, അവസരോചിത മനഃശാസ്ത്രം പ്രായോഗികമാക്കിയ. അപ്പൊ ഇവിടെ നോക്കിയോണം, അടുത്ത ദൃഷ്ടാന്തം എന്ന് പറയുന്നത് 4 മുതൽ 6 വരെയുള്ള വാക്കിലാണ്. ഇവിടെ പൗലോസ് സ്വന്തം ജീവത്തെ പരിശോധിച്ചിട്ട് തന്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് 3 ദൃഷ്ടാന്തങ്ങൾ പൗലോസ് പറയുന്നു. അവിടെയും 3 ആണ്. ഒന്ന്, ഞാൻ ഇസ്രായേൽ ജാതിയോടുള്ള തന്റെ ബന്ധം, ഗോഡ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ഓൺ നേഷൻ. ഇസ്രായേൽ ജാതിയോടുള്ള തന്റെ സ്വന്തം ബന്ധം അദ്ദേഹം പറയാണ്, ഐ വാസ് ബോൺ ഇൻ ഇറ്റ്. ഞാൻ ആ റിലീജിയനിൽ, ആ മതത്തിൽ ജനിച്ചവനാണ്. മതങ്ങളുടെ മാതാവ് എന്ന സാർവലൗകികതയിൽ അറിയപ്പെടുന്ന മതമാണ് എബ്രായം മതം. ആ മതത്തിൽ ജനിച്ചവനാണ് ഞാൻ. ശതാധിപൻ പോലും അവൻ പണം കൊടുത്താണ് തന്റെ ഈ പൗരത്വം, റോമാ പൗരത്വം വാങ്ങിയത്. അവിടെ പറയുന്നുണ്ട്, ഇതിവൻ റോമാ പൗരനുമാണ്, യഹൂദ പൗരനുമാണ്, ഡബിൾ സിറ്റിസൺഷിപ്പ് ഉള്ള ആളാ അപ്പോസ്തലനായ പൗലോസ്. അതായത് ബ്രിട്ടീഷുകാർക്ക് അമേരിക്കയിൽ പോകാനും ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഡബിൾ സിറ്റിസൺഷിപ്പാണ്. ബ്രിട്ടന്റെ സിറ്റിസൺഷിപ്പും ഉണ്ട്, അമേരിക്ക യു എസ് സിറ്റിസൺഷിപ്പും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ആ പൗലോസിന്, ഐ വാസ് ബോൺ ഇൻ ഇറ്റ്, ഞാൻ ഇതിൽ ജനിച്ചിരിക്കുകയാണ്. അപ്പൊ ജന്മന ഇസ്രായേൽ ജാതിക്കാരൻ, തന്റെ സ്വന്തം ജനതയോട് മൊത്തം തന്നെയുള്ള തന്റെ ബന്ധം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രോസലൈറ്റ് അല്ല. അതായത് യഹൂദ മതാനുസാരിയായ യഹൂദ മതം സ്വീകരിച്ച ആളല്ല, പിന്നെ പൗരത്വം വിലയ്ക്ക് വാങ്ങിയവനല്ല, താൻ അങ്ങനെ തന്നെ ജനിച്ചവനാണ്. അതാണ്, ഞാൻ എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ. അത് പറയുന്നത് തനിക്കൊരു ഒരു ശക്തിയാണ്. അതാണ് തന്റെ സ്വന്തം ജീവിത സാക്ഷ്യത്തിന്റെ ഒന്നാമത്തെ അനുഭവം, ഐ വാസ് ബോൺ ഇൻ ഇറ്റ്. ഇവിടെ രണ്ടാമത് പറയുന്നത് ബെന്യാമിൻ ഗോത്രക്കാൻ. എന്തിനാ ഇത് പറഞ്ഞതെന്ന് അറിയാവോ? ആ ടെക്നിക്ക്, ബെന്യാമിൻ എന്ന് പറയുന്നത് റാഹേലിനുണ്ടായ രണ്ട് പിള്ളേരിൽ ഒരാളാണ്. യോസേഫും ബെന്യാമീനും റാഹേലിൽ ഈ യാക്കോബിനുണ്ടായ രണ്ട് മക്കളാണ്, ആൺമക്കളാണ്. ബെന്യാമീൻ ഉണ്ട് കഴിഞ്ഞപ്പോ അവള് മരിച്ചും പോയി. അതായത് അവന് ബെരോനി എന്ന് പേരിട്ടു, അവന്റെ അപ്പൻ അവന് ബെന്യാമീൻ എന്ന പേരിട്ടതാ വായിക്കുന്നു. യാക്കോബിന്റെ പ്രിയപുത്രന്മാരായ യോസേഫും ബെന്യാമീനും. ഈ ബെന്യാമീന് വളരെ വീരശൂര പരാക്രമിയാണ്. ഷൗലിന്റെ ആളുകൾ ദാവീദിനെതിരെ പോരാടിയ സമയത്ത് ദാവീദിനെ സഹായിച്ച ബെന്യാമീൻ ഗോത്രക്കാരാണ്. അങ്ങനെ ആഭ്യന്തര കലഹം ഉണ്ടായ സമയത്തൊക്കെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ കാലത്തൊക്കെ നമ്മൾ ഇവരുടെ വീരശൂര പരാക്രമ പ്രവൃത്തികൾ വായിക്കുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത്. അങ്ങനെ വരുമ്പോൾ ഇവൻ പറയുകയാണ്,
ഞാൻ ആരാണ്? യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ രണ്ട് മക്കൾ ഒരുവന്റെ ഗോത്രത്തിൽപ്പെട്ട വംശാവലിയിൽപ്പെട്ട ഞാൻ പ്രിയപ്പെട്ടവനായി ജനിച്ചവനാണ്. അപ്പൊ എബ്രായ മതത്തോടുള്ള തന്റെ ബന്ധം അദ്ദേഹം പരസ്യമായി അവിടെ സ്ഥാപിച്ചു. രണ്ട്, അദ്ദേഹം തന്റെ ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോ ഓഫ് മോസസ്, ന്യായപ്രമാണത്തോട് തന്റെ ബന്ധം. രണ്ടാമത്തെ ദൃഷ്ടാന്തം അത് പറയുമ്പോൾ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് പരീക്ഷൻ. എന്താ ഈ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് പരീക്ഷ എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണത്തിലെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും കൃത്യവിലോപം കൂടാതെ കൃത്യമായി പാലിക്കുന്ന വ്യക്തിയാണ് പരീക്ഷന്മാർ എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷന്മാർ കൃത്യമായിട്ട് അതിനകത്തെ എല്ലാ ഔട്ട്വേർഡ് ആചാരങ്ങളും പാലിക്കും. അപ്പൊ അവർക്ക് യാതൊരു നിലയിലും ഈ ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാവുകയില്ല. അത് കൃത്യമായി ചെയ്യും. പുറത്തു പോയാൽ അവർ കാലും കൈയും കഴുകും, അകത്ത് വന്നാൽ ശുദ്ധീകരണ നിയമങ്ങളെല്ലാം പാലിക്കും, പിന്നെ പാലിച്ചില്ലെങ്കിലും ന്യായപ്രമാണം വായിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നയാളാണ്. അപ്പൊ ലോകത്തിന്റെ മുമ്പാകെ പൗലോസിനെ കൃത്യമായി പരിശോധിച്ചാൽ പൗലോസ് പറയാണ്, ന്യായപ്രമാണത്തിലെ ദൈവനീതി സംബന്ധിച്ച് ഞാൻ പരീശനാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിലെ ഈ അഞ്ച് സെറ്റുകൾ ഉണ്ടല്ലോ, ഈ യഹൂദന്മാരുണ്ടല്ലോ, പരീശന്മാര്, ന്യായശാസ്ത്രിമാര്, സാധൂക്കര്, ചുങ്കക്കാര്, എരിവുകാർ, ഈ അഞ്ച് സെറ്റില് ഏറ്റവും പ്രധാനപ്പെട്ട സെറ്റാണ് പരീശന്മാർ. അത് കഴിഞ്ഞാൽ പിന്നെ ന്യായശാസ്ത്രിമാര്, പിന്നെ സാധൂക്കര്, പിന്നെ ചുങ്കക്കാര്, പിന്നെ എരിവുകാർ. ഇങ്ങനെയാണ്. അപ്പൊ ഈ അഞ്ച് കൂട്ടത്തിൽ സ്വർഗരാജ്യ അവകാശമാക്കാൻ യോഗ്യതയുള്ള ഒരു കൂട്ടനുണ്ടെങ്കിൽ അത് പരീശന്മാരാണെന്ന് അവർ പറയുന്നത്. കാര്യം അവര് ഇതെല്ലാം കൃത്യമായി വിലോപം കൂടാതെ പാലിക്കുന്നവരാണ്. ആരെങ്കിലും ഒരുവൻ ദേവാലയത്തിൽ വരുമ്പോൾ ന്യായപ്രമാണം ലംഘിക്കുന്ന കണ്ടാൽ അവനെ കണ്ടെത്തി കുറ്റപ്പെടുന്നയാള് പരീശന്മാരാണ്. അവരെ കൂട്ടിക്കൊണ്ട് ശാസ്ത്രിമാരുടെ ഇടയിൽ വരും, കാട്ടിവൻ ന്യായപ്രമാണം ലംഘിച്ചു എന്ന് പറഞ്ഞു പുരോഹിതന്മാരുടെ ഇടയിൽ വരും. അങ്ങനെയുള്ള ആൾക്കാരാ. അപ്പൊ പോലീസ് പറയാണ്, ഞാൻ ന്യായപ്രമാണത്തെ നീതി സംബന്ധിച്ച പരീക്ഷൻ. മൂന്ന്, തന്റെ മൂന്നാമത്തെ ദൃശ്യം പറയുന്നു, his relationship with the enemies of Israel, അതായത് ഇസ്രായേലിന്റെ എതിരാളികളായ ആളുകളോട് തനിക്കുണ്ടായിരുന്ന ബന്ധം. മൂന്ന് ബന്ധങ്ങളായിട്ട് ദൃശ്യം പറഞ്ഞു. ഒന്ന്, ഇസ്രായേൽ ജനതയോട് തനിക്കുള്ള ബന്ധം, ഐ വാസ് ബോൺ ഇൻ ഇറ്റ്. രണ്ട്, ന്യായപ്രമാണത്തോടെക്കുള്ള ബന്ധം, ഐ വാസ് എ ഫാരിസി, ഞാൻ ആരായിരുന്നു, ഒരു പരീശനായിരുന്നു. മൂന്ന്, ഇസ്രായേലിന്റെ ശത്രുക്കളോടുള്ളതിന്റെ ബന്ധം, ശത്രുക്കളോടുള്ള ബന്ധം പറയുമ്പോൾ അദ്ദേഹം പറയാണ്, എന്താ പറയുന്നത് അവിടെ, അദ്ദേഹം പറയുന്നത് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ബന്ധത്തിൽ. അതായത് ഇസ്രായേലിന്റെ ശത്രുക്കളോട് മുതൽ തനിക്കുണ്ടായിരുന്ന ബന്ധം എങ്ങനെയാണെന്ന് പറയുകയാണ് അവിടെ ഈ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, യേശുവിനെ പിൻപറ്റിയവരെ അവൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യേശുവിനെ പിൻപറ്റിയവരെ അവൻ ഉപദ്രവിച്ച എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു മതത്തെക്കാൾ യഹൂദ മതം ഉത്കൃഷ്ടമാണെന്നുള്ള അവന്റെ പഠനം കൊണ്ടാണ്. ഇവൻ വെറുതെ പഠിച്ചവനല്ല. ആ പ്രവർത്തിയുടെ പുസ്തകം നാലാമധ്യായിൽ വായിക്കുന്നത് യഹൂദന്മാരുടെ ഹില്ലേൽ എന്ന് പറയുന്ന ഹീബ്രൂ യൂണിവേഴ്സിറ്റി, അതായത് എബ്രായ മത പഠന സർവകലാശാലയുടെ ചാൻസലറായിരുന്ന ഗമാലിയേൽ, ഡോക്ടർ ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്നാണ് ഇദ്ദേഹം വേദവസം പഠിച്ചത്. അപ്പൊ അവിടെ ഈ ഹില്ലേൽ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ വലിയ ന്യായപ്രമാണത്തിലെ ഡോക്ടറേറ്റ് ഉള്ളവനാണ്. അതിനാണ് ഗമാലിയേൽ. ഈ ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്നാണ് ന്യായപ്രമാണം പഠിച്ചത്. അപ്പൊ ഇനി ഞാൻ അപ്പുറത്തൊന്നും പഠിക്കാനില്ല, അത്രമായി സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത ആളാണ്. അപ്പൊ അത് നമുക്ക് യഹൂദ മതത്തെ അധികമായി വിശ്വസിക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്ത ഒരു യഹൂദൻ എന്ന നിലയിൽ, അത് ഒരു യാഥാസ്ഥികനായ യഹൂദൻ, ഒരു പരീശനായ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം അഭിമാനത്തോട് പറയാണ്, ഈ ക്രിസ്തു വിശ്വാസികളെ അദ്ദേഹം ഉപദ്രവിച്ചിട്ടുണ്ട്. അതായത് ക്രിസ്തു വിശ്വാസികളെ യഹൂദ മതത്തിന്റെ ശത്രുക്കളായിട്ടാണ് പൗലോസ് കണ്ടത്. അങ്ങനെ കാണാൻ കാര്യം, പൗലോസിന് ന്യായപ്രമാണം നൽകിയ മെഷറിംഗ് റോഡ് കൊണ്ടാണ് പൗലോസ് ദൈവവിശ്വാസത്തെയും ദൈവഭക്തിയെയും അളന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന ആ പ്രിറ്റൻഡറേക്കാൾ ശ്രേഷ്ഠമായ ഒന്നാണ് യഹൂദ മതത്തിലെ വിശ്വാസം എന്ന് വിശ്വസിച്ചു. ഇവിടെ നമ്മളെ ഈ വില്യം ഷേക്സ്പിയറിന്റെ ഇതുണ്ടല്ലോ, നമ്മുടെ ഇദ്ദേഹത്തെ കൊല്ലുമ്പോ ഈ ജൂലിയർ സീസറിനെ വധിക്കുന്ന രംഗമുണ്ടല്ലോ, നമ്മളെ ഇത് വായിക്കുമ്പോ ജൂലിയർ സീസറിനെ വധിക്കുമ്പോൾ അദ്ദേഹം ഈ വധിക്കുന്ന പുള്ളിയോട് ഈ വധിക്കുന്ന പുള്ളി ഇദ്ദേഹത്തോട് ഇദ്ദേഹം പറയുമ്പോൾ സീസർ മരിക്കുന്ന രംഗമുണ്ട്, മരിക്കുന്ന രംഗം പറയുമ്പോൾ യു ടു എന്ന് ഇവനെ കുറിച്ച് വാക്ക് പറയുന്നുണ്ട്. വായിച്ചു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അത് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞുണ്ട്, ഐ ലവ് റോം മോർ ദാൻ യു, നോട്ട് ഐ കിൽ യു നോട്ട് ബിക്കോസ് ഐ ഹേറ്റ് യു ബട്ട് ഐ ലവ് റോം മോർ ദാൻ യു. അതായത് ഞാൻ നിന്നെ കൊല്ലുന്നത് നിന്നോടുള്ള വിരോധം കൊണ്ടല്ല, നിന്നേക്കാൾ അധികം ഞാൻ എന്ത് ചെയ്യുന്നു, റോമാ നഗരത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ പ്ലേ വായിക്കുമ്പോൾ നല്ല രസം അത് വായിച്ചു വരാൻ. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് വായിച്ചാൽ താത്തുവെക്കാൻ തോന്നുകയില്ല, അതായത് ഈ ഷേക്സ്പിയറിയൻ കൃതികളെല്ലാം. അപ്പൊ അത് അങ്ങനെ തന്നെ
നമ്മൾ വായിച്ചാൽ അത് ശരിയായെന്നല്ലേ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നിന്നെ ഞാൻ കൊല്ലുന്നതിന്റെ കാരണം നിന്നോടുള്ള എന്റെ ഭാഗ്യ വിദ്വേഷമല്ല, നിന്നേക്കാൾ അധികം ഞാൻ റോമാപട്ടണത്തെ സ്നേഹിക്കുന്നു. പൗലോസെ, നീ എന്തിനാണ് ക്രിസ്തു വിശ്വാസികളെ ഉപദ്രവിച്ചത്? ഉത്തരം, എനിക്ക് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല, പക്ഷേ എന്റെ യഹൂദ മതത്തെ ഞാൻ നിങ്ങളെക്കാൾ അധികം ആദരിക്കുന്നു. അതാണ് ഈ ക്രിസ്തു ഈ ന്യായപ്രമാണ ഈ ഇസ്രായേലിന്റെ ശത്രുക്കളുള്ള തന്റെ സമീപനം. നമ്പർ വൺ, യേശുവിനെ പിൻപറ്റിയവരെ അവൻ ശക്തമായി ഉപദ്രവിച്ചു. രണ്ട്, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ആളുകളുടെ വസ്ത്രം കാവലി ചെയ്തുകൊണ്ട് നിന്നു എന്നാണ് നമ്മളോട് വായിക്കുന്നത്. അത് രണ്ടാമത്തെ ദൃഷ്ടാന്തം. കാരണം അത്ര തീവ്രവാദിയായിരുന്നു ആ തീവ്രം. എന്തിനാണ് വസ്ത്രം കാത്തുകൊണ്ട് നിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസം യാതൊരു നിലയിലും പ്രബലപ്പെടാൻ പാടില്ല. കാരണം യഹൂദ മതവിശ്വാസത്തെ അത് സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് തന്റെ ഈ യഹൂദ മതത്തിന്റെ ശത്രുക്കളുള്ള തന്റെ സമീപനം. ഇനി മൂന്നാമത്തത്, ദൈവസഭയെ ശുഷ്കാന്തിമുത്രം ഉപദ്രവിച്ചവൻ. അവിടെ ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, യേശുവിനെ പിൻപറ്റിയവരെ പീഡിപ്പിച്ചവർ. രണ്ട്, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞവരെ കേടെ വസ്ത്രം കാത്തുനിന്നവൻ. മൂന്ന്, ദൈവസഭയെ അത്യന്തം ഉപദ്രവിച്ചവൻ. ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കി. ഒന്ന്, അവന്റെ ആറ്റിറ്റ്യൂഡ്, അവന്റെ മനോഭാവം. രണ്ട്, അവന്റെ ആപ്പിറ്റൈറ്റ്, അതായത് ഈ വിഷയത്തിലുള്ള അവന്റെ ആവേശം. മൂന്ന്, അവന്റെ ആക്ഷൻ, അവന്റെ പ്രവർത്തന തത്വം. ഇത് മൂന്നും ഇവിടെ അവൻ കാണിച്ചെന്നതിനാ ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദ മതം ദൈവനീതിയെ സംബന്ധിച്ച് നൽകിയ അളവുകൾ എന്ന് പറഞ്ഞ ന്യായപ്രമാണം. ന്യായപ്രമാണം എന്ന് പറയുന്ന മെഷറിംഗ് റോഡ് കൊണ്ട് ക്രിസ്ത്യാനിറ്റി അളന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനിറ്റിയേക്കാൾ, അതായത് വിശ്വാസത്താലുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതികരണത്തെക്കാൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയുള്ള നീതികരണമാണ് ശരിയെന്ന് പൗലോസ് കണക്കാക്കി. അതുകൊണ്ട് യഹൂദ മതത്തിന്റെ ശത്രുക്കളോട് ശക്തമായ നിലയിൽ പൗലോസ് ഏർപ്പെടലാണ് അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ പൗലോസ് പറയുന്ന ഈ ഒന്നാം ഭാഗം, അതായത് ഒന്നാം ഭാഗത്തെ പ്രവൃത്തിയാലുള്ള നീതീകരണം, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലുള്ള നീതീകരണം, അദ്ദേഹം വിശദീകരിക്കുമ്പോൾ രണ്ടു കാര്യങ്ങളാണ് പറഞ്ഞ. ഒന്ന്, പ്രവൃത്തിയാലുള്ള നീതീകരണത്തിന്റെ ആദ്യ വശം അദ്ദേഹം പറഞ്ഞു, യാതൊരു നിലയിലും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ എനിക്ക് നീതീകരിക്കപ്പെടാൻ കഴിയുകയില്ല. അദ്ദേഹത്തിന്റെ ശക്തമായ പ്രബോധനത്തിൽ അദ്ദേഹം പറഞ്ഞു, യഹൂദ മതത്തിന്റെ ഓർത്തഡോക്സി അദ്ദേഹം ഉച്ചുനോക്കി നോക്കിയിട്ട് പറഞ്ഞു, ന്യായപ്രമാണത്തെ കൃപയുടെ പ്രമാണവുമായി മിക്സ് ചെയ്ത് കൃപാപ്രമാണത്താൽ ന്യായപ്രമാണ പ്രകാരമുള്ള ഒരു മൂന്നാം കിട രക്ഷ എന്ന് പറഞ്ഞാൽ വിശ്വാസ രക്ഷയല്ല, ന്യായപ്രമാണം ലോ പ്ലസ് ഫെയ്ത്ത് റിസൾട്ട് ഇൻ സാൽവേഷൻ എന്ന് പറയുന്ന ഒരു തേർഡ് കൈൻഡ് ഓഫ് സാൽവേഷൻ. ആ സാൽവേഷൻ പ്രസംഗിക്കുന്നവരെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിളിച്ചാണ് നായ്ക്കൾ. രണ്ട്, ആകാത്ത വേലക്കാർ. മൂന്ന്, വിച്ഛേദനക്കാർ. നമുക്ക് ഇങ്ങനെയൊന്നും പോയി നമ്മുടെ സഭകളിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റിയില്ല. അത് ആരും പോയി പ്രസംഗിച്ചതല്ലേ, പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് പിന്നെ കയറാൻ പറ്റുകയില്ല. അപ്പൊ ഇത് ഈ ന്യായപ്രമാണവാദികളെ പൗലോസ് വിളിയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ആരാണ് പരിശോധനക്കാരെന്ന് പറഞ്ഞു. അതായത് ആത്മീക മണ്ഡലത്തിൽ ഹൃദയത്തിന് വിശ്വാസത്താലുള്ള ദൈവജനങ്ങളുള്ള പരിച്ഛേദന മുറിവ് സംഭവിച്ചവനാണ് യഥാർത്ഥ ആത്മീകൻ. അവനാണ് ആത്മീകമായ മനസ്സുള്ളവൻ. അവനാണ് ഹൃദയ പരിച്ഛേദന ഏറ്റവൻ. അവന്റെ മൂന്ന് ലക്ഷങ്ങൾ പറഞ്ഞു. അവർ ആത്മാവിൽ ആരാധിക്കുന്നവരാണ്, ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുന്നവരാണ്. രണ്ട്, ജഡത്തിൽ ഒരു കാരണവശാലും ആശ്രയിക്കാത്തവരാണ് എന്ന് പറഞ്ഞ ശേഷം ഇത് തെളിയിക്കാനായി ഇസ്രായേൽ മതത്തിൽ തനിക്കുള്ള ബന്ധം അദ്ദേഹം പറയുകയാണ്. അതും ട്രിപ്ലിക്കേറ്റ് ആണ്. ഒന്ന്, ഇസ് റിലേഷൻഷിപ്പ് ടു ദ നേഷൻ ഓഫ് ഇസ്രായേൽ. അദ്ദേഹം പറയാണ്, ആസ് ഫോർ മൈ സിറ്റിസൺഷിപ്പ് ഐ വാസ് ബോൺ ഇൻ ദി സോഫിസ്റ്റിക്കേറ്റഡ് റിലീജിയൻ ഇൻ ഇസ്രായേൽ. ഇസ്രായേൽ മതത്തിൽ ജനിച്ചവനാണ് ഞാൻ. രണ്ട്, രണ്ടാമത്തെ വിഷയം അദ്ദേഹം പറയാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ അറിയപ്പെട്ട യഹൂദന്മാരെ ഹില്ലേൽ ഹീബ്രു യൂണിവേഴ്സിറ്റിയുടെ മത പഠന സർവകലാശാലയുടെ ചാൻസലറായിരുന്ന ഗമാലിയലിന്റെ വാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണം സൂക്ഷ്മത്തോടെ അഭ്യസിച്ചവരാ. അപ്പൊ നിങ്ങൾ പറയുന്ന ഒന്ന് എന്റെ അടുത്ത് നടക്കില്ല കാര്യം. എനിക്ക് നന്നായി ന്യായപ്രമാണം എന്താണ് വിവക്ഷിക്കുന്നത്, ന്യായപ്രമാണത്തിലെ നീതി എന്താണെന്ന് എനിക്കറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൂന്ന്, അദ്ദേഹം ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ശത്രുക്കളുടെ മുമ്പിൽ യാതൊരു മമതയും കാണിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മതത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ക്രൈസ്തവ മതത്തെ എത്രത്തോളം നശിപ്പിക്കാം. അതുകൊണ്ടല്ലയോ നമ്മൾ പ്രവൃത്തി ഒമ്പതിൽ വായിക്കുമ്പോൾ ഡമസ്കോസിൽ ചില ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവരെ പിടിച്ചു കെട്ടി യെരുശലേമിൽ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുവരിക എന്നുള്ള ദൗത്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഡമസ്കോസിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ ക്രിസ്തു എതിർപ്പെടുന്നത്, മാനസാന്തരപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്റെ ജീവിതത്തിൽ തന്റെ സ്വന്തം ജീവിതത്തിലുള്ള ഈ ദൃഷ്ടാന്തം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യായെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ ഞാൻ പറയാം എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ശത്രുക്കളപ്പെട്ടെ. ഒന്ന്, ദൈവസഭയെ ഞാൻ അത്യന്തം ഉപദ്രവിച്ചു. രണ്ട്, സ്തേഫാനോസിനെ കൊല്ലുന്നവരുടെ വസ്ത്രം ഞാൻ കാവൽ ചെയ്തുകൊണ്ട് മരണം വരെ സാക്ഷ്യം വഹിച്ചു. മൂന്ന്,
യേശുവിനെ പിൻപറ്റിയവരോട് നിഷ്ഠൂരമായി ഞാൻ ഇടപെട്ടു. ഇതെല്ലാം ഞാൻ ചെയ്തത് ബിക്കോസ് ഓഫ് മൈ ലവ് ഫോർ ദ റൈച്ചസ്നെസ് ത്രൂ ദ ലോ ഇൻ ജുഡൈസം. അതായത് യഹൂദ മതത്തില് ന്യായപ്രമാണത്താലുള്ള പ്രവൃത്തിയാലുള്ള നീതി എന്ന് പറയുന്ന വിഷയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. പക്ഷെ അതിനെ അദ്ദേഹം ചെയ്തു ക്രൂശിന്റെ വീക്ഷണത്തിൽ ഒന്ന് താരതമ്യം ചെയ്തു, ഒന്ന് ഇവാലുവേറ്റ് നോക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നു. എവിടെയാ പറഞ്ഞത്? ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം ലഭിച്ച് കൃപയുടെ വക്താവായി ദൈവസഭയുടെ പ്രചാരകനായി സുവിശേഷത്തിന്റെ പ്രചാരകനായി അദ്ദേഹം വന്നപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് തന്റെ ഗതകാലത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് ഇതെല്ലാം നിഷ്ഫലമായിരുന്നു, നാല് കാശിന്റെ പ്രയോജനമുള്ള കാര്യം അല്ലായിരുന്നു എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കി. അതുകൊണ്ട് ദ റിയൽ വെൽത്ത് വിച്ച് വാട്ട് ഗോഡ് അപ്രീഷിയേറ്റ് ഈസ് നോട്ട് ദ വർക്ക് ഓഫ് ദ റൈച്ചസ്നെസ് ത്രൂ ലോ ബട്ട് ദി റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ബൈ ഫെയ്ത്ത്. അതായത് യഥാർത്ഥത്തിൽ ആത്മീയമായ സമ്പന്നത, നീതീകരണത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി. അത് പ്രവൃത്തിയാലുള്ള ന്യായപ്രമാണത്തെ പ്രവൃത്തിയാലുള്ള നീതിയാലല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ഉള്ള നീതി എത്രേ ആകുന്നു എന്ന് അപ്പോസ്തലനോട് തറപ്പിച്ച് പറയുകയാണ്. എത്ര അവഗാഹമായൊരു പഠനമാ ആ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ. പൗലോസ് ആ കാര്യം അവർ പറഞ്ഞിട്ട് താൻ വളരെ ത്രില്ഡ് ആകുകയാണ്, എന്നിട്ട് പറഞ്ഞു തരികയാണ്. ഇന്ന് നോക്കാം, ഇനിയും രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കാം. വിശ്വാസത്താലുള്ള നീതികരണം, അപ്പൊ അദ്ദേഹം ഈ പ്രവൃത്തിയാലുള്ള നീതികരണത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു അത് ഗുണമില്ല, ശരിയല്ല, അതുകൊണ്ട് ഒരു ഇടവും നീതിക്കപ്പെടുകയില്ല. അതാ പിന്നെ റോമാലേഖനം രണ്ടു വരുമ്പോൾ അദ്ദേഹം പറയുകയാണ് ന്യായപ്രമാണത്താൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് നാം അറിയുന്നു. അതായത് ഒരു മനുഷ്യനും ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ നിർത്തിയിട്ട് മൂന്നാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ഈ ഭാഗത്തുള്ള ഞാൻ പറഞ്ഞു, ഒന്ന് പ്രവൃത്തിയാലുള്ള നീതീകരണം, മറ്റേത് വിശ്വാസത്താലുള്ള നീതീകരണം. അപ്പൊ ദൈവം അംഗീകരിക്കുന്ന നീതീകരണം എന്താണ്? അത് വിശ്വാസത്താലുള്ള നീതീകരണമാണെന്നാണ് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. അവിടെ രണ്ട് പ്രത്യേക വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, രണ്ട് പ്രത്യേക കാര്യങ്ങൾ. ഒന്ന്, പോൾസ് ലോസസ്, അതായത് പൗലോസിന് നഷ്ടപ്പെട്ട കാര്യങ്ങൾ. പൗലോസിന് എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടമായെന്ന് അവിടെ പറഞ്ഞു. ഏത് കാര്യം? വിശ്വാസത്താലുള്ള നീതീകരണം പ്രവൃത്തിയാലുള്ള നീതീകരണത്തെ അതിജീവിച്ച് വിശ്വാസത്താലുള്ള നീതീകരണത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ തനിക്ക് നഷ്ടമായ ചില കാര്യങ്ങളെ എണ്ണി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം നഷ്ടമെന്ന് ഇവിടെ പറയുന്നു. 4 നഷ്ടങ്ങളാണ് പൗലോസ് പറയുന്നത്. ഒന്നാമത്തെ നഷ്ടം, അതായത് ലോസ് നമ്പർ 1, എന്താണ്? ക്രിസ്തുവിനെ കൂടാതെ തനിക്ക് ന്യായപ്രമാണത്തിൽ നേടാവുന്നതെല്ലാം അദ്ദേഹത്തിന് നഷ്ടമായി. എന്ന് പറഞ്ഞാൽ ഓൾ തിങ്സ് ദാറ്റ് വാട്ട് കുഡ് ഹി കുഡ് ഹാവ് ബീൻ ഗെയിൻഡ് ഔട്ട്സൈഡ് ക്രൈസ്റ്റ് ഹി ലോസ്റ്റ് ഇറ്റ്. അതായത് ക്രിസ്തുവിനെ കൂടാതെ എന്തെല്ലാം നേടാമായിരുന്നു അതെല്ലാം പൗലോസിനെ നഷ്ടമായി. ഒരു പക്ഷേങ്കില് ഈ ക്രിസ്തുവിനെ കൂടാതെ അദ്ദേഹം അവിടെ നിൽക്കുകയാണെങ്കിൽ എന്തെല്ലാം തനിക്ക് ലഭിക്കാമായിരുന്നു നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇത് ഒരു ഒരു സാധാരണക്കാരനായ നമ്മുടെ ഒരു ബൈബിൾ സ്കൂളിലെ ഗ്രാജുവേറ്റ് അല്ല, അത് മനസ്സിലാക്കുക. നമ്മളൊക്കെ ഒരു സാധാരണക്കാരായ ആൾക്കാരാണ്. പൗലോസിനെ നമ്മളെ കൂടെ തെളിഞ്ഞു നോക്കിയാൽ പൗലോസിന്റെ അടുത്തേക്ക് ചെല്ലാൻ നമുക്ക് പറ്റുകയില്ല. ഞാൻ വേദപാണ്ഡിത്യത്തിലും പരിജ്ഞാനത്തിലും അതിന്റെ പ്രായോഗികതയിലും അതായത് ഡിഫൻസ് ഫോർ ദ ഗോസ്പൽ സുവിശേഷത്തിന്റെ പ്രതിഭാസത്തിലും നമുക്ക് അവിടെ നിന്ന് എത്തിപ്പിടിക്കാൻ കഴിയില്ല. അപ്പൊ പൗലോസ് പറയുകയാണ് ഞാൻ ന്യായപ്രമാണ യുഗത്തിൽ, അതായത് ന്യായപ്രമാണത്തിന്റെ വക്താവായി ഞാൻ അവിടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് എന്തെല്ലാം സാധിക്കുമായിരുന്നു. നിങ്ങൾ കേട്ടോളൂ അദ്ദേഹം പറയുന്ന നഷ്ടങ്ങൾ നോക്കിയാണ്. ആ വേദഭാഗത്ത് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പറയുന്നത് യേശു ക്രിസ്തുവിനെ കൂടാതെ അവിടെ എന്തെല്ലാം എനിക്ക് ലഭിക്കാമായിരുന്നു അതെല്ലാം നഷ്ടമായി. അത് എണ്ണമറ്റ നഷ്ടമാണ്, ഒന്നും രണ്ടും വെറും നിസ്സാരമായ നഷ്ടമല്ല, എണ്ണമറ്റ നഷ്ടമാണ്. ഇത് പറയുമ്പോൾ സാധാരണ ഞാൻ പറയും, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോൾ ഹെഡ്സൺ എന്ന് പറയുന്ന ഒരു ഒരു സായിപ്പൻ ന്യൂജേഴ്സിക്കാരൻ, അതേപോലെ ഞങ്ങളുടെ ന്യൂട്രിഷൻ്റെ പ്രൊഫസർ, അദ്ദേഹം 6 കുട്ടികളെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്ത് ബോബിയോൺസ് യൂണിവേഴ്സിറ്റിയിൽ കാലിഫോർണിയയിൽ ഞങ്ങൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാനും സ്പോൺസർ ചെയ്യാനും തീരുമാനിച്ചു. അപ്പൊ ഞാനൊരു തീവ്രവാദിയായ പടരംഗനായിരുന്നു, രക്ഷിക്കപ്പെട്ട് വേർപാടുകാൻ വേറെ പോയതല്ലേ. ഐ നെവർ കോംപ്രമൈസ് മൈ ഡോക്ടർ ആൻഡ് പ്രാക്ടീസസ് ഇൻ ഓൾ ദി 35 years ഓഫ് മൈ ലൈഫ്. എന്റെ 35 വർഷക്കാലത്തെ ജീവിതത്തിലും വേർപെട്ട ഉപദേശത്തെ കോംപ്രമൈസ് ചെയ്യുന്നതിന് ഒന്നും ഞാൻ പോയിട്ടില്ല, പോവുകയില്ല. അപ്പൊ അതിന് ഞാൻ സ്റ്റിഞ്ചനായി. അപ്പൊ ഞാൻ ഔട്ട്വേർഡ്ലി പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന്. ബാക്കി 5 പേരും പോയി, 5 പേര് ഇന്ന് സ്റ്റേറ്റ്സിലുണ്ട്. അവരെല്ലാം അവിടെ ചെന്ന് MBA ചെയ്തു, THD PhD ചെയ്തു. ഐ വാസ് ദി ഒൺലി വൺ ലെഫ്റ്റ്. അപ്പൊ വാസ്തവത്തിൽ ഞാൻ ഇപ്പൊ ഇരുന്ന് ചിന്തിക്കും, ഞാൻ അന്ന് ആ പൊളിവാക്ക് പറയാതിരുന്നെങ്കിൽ
I was the first one who supposed to be taken to California. ഞാൻ എടുക്കപ്പെട്ടത് ഞാനായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഈ ബ്രദർ ടീച്ചിങ്ങിന്റെ കൺവിക്ഷന്റെ വിളിയിൽ നേടാവുന്നത് എല്ലാം നഷ്ടമായി എന്നാ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് നഷ്ടമായിക്കളഞ്ഞു. ഇതാ പൗലോസ് പറയുന്ന ഉദാഹരണം പറഞ്ഞല്ല, ഞാന് വലിയൊരു കാര്യം പറയാൻ വന്നു പറഞ്ഞ് നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഇതൊരു ദൃഷ്ടാന്തം പറഞ്ഞാണ്. അപ്പൊ അവിടെ ന്യായ പ്രമാണ പ്രകാരം തനിക്ക് നേടാവുന്നതെല്ലാം തനിക്ക് നഷ്ടമായി. അതാണ് ഒന്നാമത്തെ ഇഷ്ടം. രണ്ട്, ഈ ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിച്ച ആളെന്ന് പറയുമ്പോൾ ഇതേ ഒരു ഉന്നതനായ റബ്ബിയായി വരേണ്ട ആളാണ്. അതായത് യഹൂദന്മാരുടെ കൂടുതലെ ആ കാലത്തെ നമ്പർ വൺ റബായ്. റബായ് എന്ന് പറഞ്ഞ പദവി എന്നറിയാവോ, എല്ലാ പരീശന്മാരും എല്ലാ പരീശ ഭക്തന്മാരും വന്ന് ഏതെങ്കിലും ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പെർമിഷൻ ചോദിക്കുന്നവരോടാണ്. അതായത് എന്റെ പ്രായോഗിക വിഷയം സംബന്ധിച്ച് റബായ്, ഒരു റബായ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇവിടുത്തെ ഒരു ഔദ്യോഗിക മിനിസ്റ്ററാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ, അപ്പം യഹൂദ മതത്തിലെ ഒരു പ്രൊഫൗണ്ട് റബായയായി ഇദ്ദേഹം അറിയപ്പെടേണ്ട ആളാ, ആ പദവി അദ്ദേഹത്തിന് നഷ്ടമായി. ഇനി മൂന്ന്, അതുമാത്രമല്ല യഹൂദ മതത്തിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം വെക്കാൻ കഴിയാത്ത പാരമ്പര്യമാണ്. അതായത് ലോകത്തിലെ ഏതൊരു മതത്തിനും ഉള്ളതിനേക്കാൾ അധികം പകരം വെക്കാൻ കഴിയാത്ത പ്രാവീണതയുള്ള പാരമ്പര്യത്തിന്റെ ഉടമസ്ഥനാണ് യഹൂദ മതക്കാരാണ്. അതുകൊണ്ട് അവർ പറയുമ്പോഴല്ലോ ഐ എം എ ജൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാസ്തവത്തിൽ ഐ എം സംതിങ് എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ അവർ പറയുന്നത് അവരെ അവരെ ആളുകൾ കാണുമ്പോഴും അങ്ങനെ അറിയുന്നത്. ഇനി നിങ്ങൾ സംശയമുണ്ടെ പോയി നോക്കിയാൽ മതി, ഒരു കാലത്ത് ഹിറ്റ്ലറൊക്കെ ജർമ്മനിയിലെ ഈ യഹൂദന്മാരെ ഗ്യാസ് ചേമ്പിൽ ഇറക്കി കൊന്നെങ്കിലും അമേരിക്കൻ ഐക്യദാർഢ്യത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ജൂവിഷ് സ്ട്രീറ്റ്സ് ഉണ്ട്. അപ്പൊ യഹൂദന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരോടുള്ള ബഹുമാനം, നമുക്ക് വലിയ പ്രത്യേക പദവിയാണ് അവർക്ക് അവിടെ. അപ്പൊ ഒന്നറിയാമോ, അവര് അങ്ങനെ ഒരു പ്രത്യേക ജനറേഷനാണ്. അപ്പൊ ഇദ്ദേഹത്തിന് വാസ്തവത്തില് യഹൂദ പാരമ്പര്യ പ്രകാരം നേടാമായിരുന്ന എല്ലാം അദ്ദേഹം നഷ്ടമായി. നാല്, ഈ യഹൂദ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ധാരാളം സ്നേഹിതന്മാരുണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ ധാരാളം സമ്പാദ്യവും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഒരുപാട് സ്നേഹിതന്മാർ, വെറും ചിലക്കാരെ ആൾക്കാരല്ല, തന്നോടുകൂടെ ഗമാലിയലിന്റെ കീഴിൽ നിന്ന് പഠിച്ച ആളുകൾ, യഹൂദ മതത്തിലെ പ്രാവീണതയുള്ള ഗുരുക്കന്മാരെ മതിയോ മതപണ്ഡിതന്മാരായ ആളുകൾ, ശാസ്ത്രീയമാരുടെ ഉന്നതന്മാരായ ആളുകൾ, ഇവരോടൊക്കെ ശക്തമായ ബന്ധമുണ്ട്. പോരായ ഇദ്ദേഹം സന്നിധി സംഘത്തിലെ ഒരു അംഗവുമായിരുന്നു എന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. എനിക്ക് അതേക്കുറിച്ചൊക്കെ ഒന്ന് കൂടുതൽ അറിയാൻ വയ്യ. അഭിപ്രായപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ സിവിൽ കോടതിയിലെ ഒരംഗം എന്ന് പറയുന്ന നിലയിലുള്ള പദവി വരെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി അത് മാത്രമല്ല, ഇദ്ദേഹത്തെ കുറിച്ച് എഫ് ബ്രൂസ് ഈ പോൾ ദി അപ്പോസ്റ്റൽ ഓഫ് ദി ഹാർട്ട് സെറ്റ് ഫ്രീ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ്, അന്നത്തെ കാലത്തെ ധനാഠ്യനായ ഒരു പിതാവ്, അദ്ദേഹത്തിന് ഒന്നിലധികം ഷിപ്പ് ഉണ്ടായിരുന്ന പറയപ്പെടുന്നത്, ആ അപ്പന്റെ ഏക മകന, വലിയ കാശ് ഉള്ള പശ്ചാത്തലമുള്ള ആളെന്ന് വന്നാൽ ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഇതെല്ലാം നഷ്ടമായി. അപ്പോൾ ചുരുങ്ങം പറഞ്ഞാൽ പൗലോസ് നഷ്ടമായ നാല് വസ്തുക്കളായി പറഞ്ഞു. ഒന്ന്, ക്രിസ്തുവിനെ കൂടാതെ എന്തെല്ലാം നേടാമായിരുന്നോ അതെല്ലാം നഷ്ടമായി. ഇപ്പോഴത്തെ ഭീഷണി പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിനായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ സുവിശേഷത്തിന് വേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ലൗകികമായി എന്തൊക്കെ നേടാം അതെല്ലാം നേടാൻ കഴിയുന്ന അവസരം ഇല്ലാതെയായി. രണ്ട്, യഹൂദന്മാരുടെ അറിയപ്പെടുന്ന ഒരു റബിയായി, ഒരു നബിയായി അറിയപ്പെട്ട് അങ്ങനെ ജീവിച്ച്, അങ്ങനെ മരിച്ച്, അങ്ങനെ സംസ്കരിക്കപ്പെടാനുള്ള തന്റെ അവസരം തനിക്ക് നഷ്ടമായി. മൂന്ന്, യഹൂദന്മാരുടെ പാരമ്പര്യ പ്രകാരം അവന് ഉയർത്തിപ്പിടിക്കാവുന്ന സമുന്നതമായ ചില പാരമ്പര്യങ്ങളുണ്ട്, അതെല്ലാം അവന് നഷ്ടമായി. നാല്, ധാരാളം ഉന്നതന്മാരായ സ്നേഹിതന്മാരെയും യഹൂദ മതത്തിൽ നിന്ന് തനിക്ക് നേടാമായിരുന്ന വസ്തുവകളെയും സമ്പാദ്യങ്ങളെയും എല്ലാം നഷ്ടമായി, ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം അദ്ദേഹത്തിന്റെ നഷ്ടങ്ങളാണ്. അത് അദ്ദേഹം പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ചപ്പെന്നും ചവർന്നും എണ്ണുന്നു എന്നാ പറയുന്നു. അത് വളരെ ആഴമായി നമുക്ക് പിന്നെയും ധ്യാനിച്ചു പഠിക്കാൻ കഴിയുന്ന ആശയങ്ങളാണ്. നീ നോക്കിയാം, ഇപ്പൊ പൗലോസ് ഇതെല്ലാം നഷ്ടപ്പെടുത്തി. അങ്ങനെ പൗലോസ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ നഷ്ടം അദ്ദേഹത്തിന് ലാഭമായി മാറി. നമ്മൾ സാധാരണ പറയാറുണ്ട്, കടൽ ഒരിടത്ത് കയറിയാൽ വേറൊരിടത്ത് അത് ഇറങ്ങും, ഒരിടത്ത് ഇറങ്ങിയാൽ വേറൊരിടത്ത് കയറും. അപ്പൊ പൗലോസ് ഒരു ഭാഗം നഷ്ടമായി കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടതിന് തത്തുല്യമോ അതിനേക്കാൾ മെച്ചമോ ആയ ചില നേട്ടങ്ങൾ പൗലോസിന് ഉണ്ടായി. ഇവിടെ ഞാൻ ഈ ജിം എലിയോട്ട് എന്ന് പറയുന്ന പ്രശസ്തനായിരുന്ന കവി എഴുതി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ കവിതയിലെ ഒരു കോട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് തനിക്ക് സൂക്ഷിപ്പാൻ കഴിയാത്ത ഒന്നിനെ, അതായത് തനിക്ക് അല്ല സൂക്ഷിപ്പാൻ കഴിയാത്ത ഒന്നിനെ സൂക്ഷിക്കാൻ കഴിയാത്ത ഒന്നിനെ നഷ്ടപ്പെടാൻ കഴിയാത്ത ഒന്നിനു വേണ്ടി
നഷ്ടപ്പെടുന്നവൻ വാസ്തവത്തിൽ ഒരു ഫോഷൻ അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഹി ഹു ഈസ് നോട്ട് എ ഫൂൾ ഹു ഗിവ് അപ്പ് വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. അതാണ് എനിക്ക് വളരെ വലിയൊരു തത്വശാസ്ത്രമാണ്. അതായത് നഷ്ടപ്പെടാൻ കഴിയാത്ത ഒന്നിനെ, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താൻ കഴിയാത്ത ഒന്നിനെ നേടുവാൻ വേണ്ടി സൂക്ഷിപ്പാൻ കഴിയാത്ത ഒന്നിനെ നഷ്ടപ്പെടുന്നവൻ വാസ്തവത്തിൽ അവൻ ആരല്ല, പോഷനല്ല, അവൻ ബുദ്ധിമാനായ മനുഷ്യനാണ്. ജിം എലിയോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആശയമാണ്. ഇതാണ് പൗലോസിന്റെ ജീവിതത്തിൽ അന്വർത്ഥമായത്. തനിക്ക് ന്യായപ്രമാണ പ്രകാരം സൂക്ഷിക്കാൻ കഴിയാത്തതിനെ, തനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയാത്ത കൃപയുടെ മഹത്വത്തിനായി അദ്ദേഹം എന്ത് ചെയ്തു, വേണ്ട എന്ന് വെച്ചു. അതാണ് ഞാൻ എല്ലാം ഛേദം എന്ന് എണ്ണി എന്ന് അവിടെ പറയുന്നത്. ശ്രദ്ധിച്ചോളുക, അദ്ദേഹത്തിന് ഉണ്ടായ ലാഭം എന്തൊക്കെയാ നോക്കാം. അതായത് ഹി ഹു ഈസ് നോട്ട് എ ഫൂൾ ടു ഗീവ് വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. വളരെ അർത്ഥവത്തായ ഒരു തത്വശാസ്ത്രമാണ്. എന്നിട്ട് എന്തൊക്കെയാ ഇദ്ദേഹത്തിന് നേട്ടപ്പെട്ട എന്ന് നോക്കി, നഷ്ടപ്പെട്ടത് നാലാണ്. അത് നമ്മളിപ്പോ ചിന്തിച്ചു. ഇനി നേടിയതൊക്കെയാ നോക്കാം. നേടിയതിനെ കുറിച്ച് പറയുമ്പോൾ നമ്പർ വൺ, ഒന്ന്, ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. അതായത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. അവിടെ ക്രിസ്തുവിനെ ഉള്ള പരിജ്ഞാനമാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. ട്രാൻസ്ലേഷൻ തെറ്റാ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള എന്നുള്ള വാക്ക് മൂലഭാഷയില്ല, ക്രിസ്തുവിനെ ഉള്ള പരിജ്ഞാനം എന്നായിരിക്കുന്നത്. അപ്പോ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും ക്രിസ്തുവിനെ ഉള്ള പരിജ്ഞാനവും രണ്ടെണ്ണാണ്. ക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനമുള്ള ധാരാളം ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അതായത് ലോകത്തിലെ പല മഹാന്മാരായ ആളുകൾ, ലോകത്തിന്റെ ഭരണാധിപന്മാരായ ആളുകൾ, പിന്നെ തത്വചിന്തകന്മാരായ ആളുകൾ, നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റും അതുപോലെ 20-ാം നൂറ്റാണ്ട് ജന്മം കൊടുത്ത ഏറ്റവും വലിയ മസ്തിഷ്ക മല്ലന്മാരിൽ അഗ്രഗണ്യനായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, പിന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ ചെന്ന് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറയും. സ്വാമി വിവേകാനന്ദന്റെ രചനകളിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും എല്ലാം അദ്ദേഹം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് ശങ്കരാചാര്യർ അദ്ദേഹം സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി യേശു ക്രിസ്തുവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എത്രയോ നല്ല, രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം യേശു ക്രിസ്തുവിനെ കുറിച്ച് എത്രയോ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലോക മഹാന്മാരായ ആളുകൾക്കൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ദ ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻ അബൌട്ട് ക്രൈസ്റ്റ്, കർത്താവിനെ കുറിച്ചുള്ള ചരിത്രപരമായിരുന്ന അവർക്കുള്ള അറിവുകളാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ പറയുക എന്ന് പറഞ്ഞാൽ ഈ കുറിച്ചുള്ള വിഷയമല്ല. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയാം, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നരേന്ദ്രമോദിയെ അറിയാമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ അറിയാം. കാരണം നമ്മൾ മീഡിയ വഴിയൊക്കെ മിക്കവാറും പുള്ളിക്കാരെ കാണുന്നത് ഇപ്പൊ താടിയൊക്കെ കൂടി വളർത്തിലുള്ളതുകൊണ്ട് കുറെ കൂടെ ഒരു സ്വാമിജി വേഷത്തിൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്നു. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ എവരി സിറ്റിസൺ ഇൻ ഇന്ത്യ അവർക്ക് നരേന്ദ്രമോദിയെ അറിയാം. പക്ഷേ അടുത്ത ചോദ്യം, നരേന്ദ്രമോദിക്ക് എന്നെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാം എന്ന് ഞാൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് എൽസ്. മനസ്സിലായോ? അതായത് നരേന്ദ്രമോദിയെ കുറിച്ച് എനിക്കറിയാം, നരേന്ദ്രമോദിക്ക് എന്നെ അറിയാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ദാറ്റ് സ്പീക്സ് അബൌട്ട് ദാറ്റ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഓർ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ യേശുവിനെ കുറിച്ച്, ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുമായുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ അവനെ അറിയുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ആളത്വത്തെ അറിയുക, അവന്റെ ആളത്വത്തിന്റെ അന്തർഭാഗം അറിയുക, അവന്റെ മഹത്വം അറിയുക, അവന്റെ സ്നേഹത്തിന്റെ ആഴം അറിയുക, അവന്റെ ഹെഡ്ഷിപ്പിനെ കുറിച്ച് അറിയുക, ക്രിസ്തുവിനെ എന്തെല്ലാം അറിയാൻ കഴിയുമോ അതെല്ലാം അറിയുക. അതാണ് അവിടെ പറയപ്പെടുന്ന ആദ്യത്തെ അറിവ്, ഫസ്റ്റ് നേട്ടം, ഗെയിൻ എന്ന് പറയുന്നത്. ഒന്ന്, ഹി വാസ് പ്രിവിലേജ് ടു നോ ക്രൈസ്റ്റ്. കർത്താവായ യേശുവിനെ അറിയുവാൻ അവന് അവസരമുണ്ടായി. ജീവിതത്തിലെ ഏറ്റവും മഹാഭാഗ്യം ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അതറിയാൻ പിന്നെ ബാക്കി എല്ലാം പറയുന്നത് തന്നെ അർത്ഥം. അപ്പൊ ക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞു, അതാണ് ഫസ്റ്റ് ഗെയിൻ. അവിടെ ആളത്തോരുമായി ആഴമായി അവനെ അറിയുക എന്നാണ്. രണ്ട്, കർത്താവായ യേശു ക്രിസ്തുള്ള നീതി എന്താണെന്ന് അവൻ അറിയാൻ കഴിഞ്ഞു. ഇടയായി കർത്താവായ റൈറ്റസ്നസ് ഓഫ് ക്രൈസ്റ്റ്. സ്വന്തം കണക്കിൽ താൻ ഒന്നുമില്ലാത്തവനാണെന്ന് പൗലോസ് മനസ്സിലാക്കി. അതായത് പൗലോസ് തന്റെ ഗതകാലത്തേക്ക് തിരിഞ്ഞു നോക്കി, ന്യായപ്രമാണത്തിലെ പ്രവൃത്തിയിലേക്ക് നോക്കി, തനിക്കുണ്ടായിരുന്ന യഹൂദ മതത്തിന്റെ പാരമ്പര്യത്തിലേക്ക് നോക്കി, തനിക്കുണ്ടായിരുന്ന റബായി സ്ഥാനത്തേക്ക് നോക്കി, ഗമാലിയലിന്റെ ബാധ്യപ്പെടുത്തുണ്ടായിരുന്ന പഠനത്തേക്കളിലേക്ക് നോക്കി, ജീവിതത്തിന്റെ പ്രിവിലേജസിലേക്ക് നോക്കി, എല്ലാം നോക്കിയപ്പോൾ അദ്ദേഹത്തിനെ ഒരു ബാങ്ക്രപ്റ്റഡ് പേഴ്സൺ ആയിട്ട് അദ്ദേഹം കണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും ഐ ആം സ്റ്റിൽ ഇൻ ബാങ്ക്രപ്സി, ഞാൻ ഇപ്പോഴും ആരാണ്, നഷ്ടബോധത്തിൽ കഴിയുന്നവനാണ്. അങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം ക്രൂഷിംഗിലേക്ക് നോക്കി. ക്രൂഷിംഗിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ കണ്ടെത്തലുണ്ടായി. അതായത് ക്രൈസ്റ്റ് ഇമ്പ്യൂട്ടഡ് ഹിസ് റൈറ്റസ്നെസ് ഇൻ ദ ലൈഫ് ഓഫ് പോൾ. പൗലോസിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് തന്റെ നീതിയെ എന്ത് ചെയ്തിരിക്കുന്നു, ചുമത്തിയിരിക്കുന്നു.
എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ താൻ മഹാസമ്പന്നനാണെന്ന് പൗലോസ് മനസ്സിലാക്കി. ഇതാണ് എഫേസ്യ ലേഖനം ഒന്നാമത്തെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നിട്ട് അതിന്റെ 3 മുതൽ 14 വരെയുള്ള വാക്യം പറയുമ്പോൾ, പിതാവായ ദൈവത്താലുള്ള അനുഗ്രഹം 4, പുത്രനായ യേശു ക്രിസ്തുവിനുള്ള അനുഗ്രഹം 5, പരിശുദ്ധാത്മാവിനുള്ള അനുഗ്രഹം 2, ഇങ്ങനെ അട്ടിയിട്ട് അടുക്കി അങ്ങോട്ട് പറയുക. കൃത്യമായി ഇതിന് പറയാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ. പൗലോസ് തന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് നോക്കി, നല്ലൊരു കണക്കപ്പിള്ളയല്ലേ, നോക്കിക്കഴിഞ്ഞപ്പോ അദ്ദേഹം കണ്ടു ഹീസ് ഇൻ എ ഫുൾ ഓഫ് വെൽത്ത്. അതായത് ദൈവത്തിന്റെ സർവ സമ്പന്നത പൗലോസിന്റെ അക്കൗണ്ടിൽ കണ്ടു. എന്താണെന്ന് നോക്കി, ആരാ ഇത്രയും കൊണ്ടുകാത്തിട്ട് നോക്കി കഴിഞ്ഞപ്പോ ആരാണ്, ക്രൈസ്റ്റ് ഇമ്പാർട്ടഡ് ഹിസ് റൈച്ചസ്നെസ് ഇൻ ഹിസ് അക്കൗണ്ട്. പൗലോസിന്റെ അക്കൗണ്ടിൽ ദൈവം തന്റെ നീതി, പുത്രന്റെ നീതി അവന്റെ അക്കൗണ്ടിൽ ചുമത്തി പൗലോസിനെ ബഹുസമ്പന്നനായി അദ്ദേഹം കണ്ടു. അതാണ് ഞങ്ങൾ ദരിദ്രരെങ്കിലും എല്ലായ്പ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യും, അനേകരെ സമ്പന്നരാക്കുന്നവർ. വീണ് കിടക്കുന്നവർ എന്തെങ്കിലും നശിച്ചു പോകുന്നില്ല. പൗലോസ് എന്നെ കുറിച്ച് തന്നെ പറയുക, ക്രിസ്തുയേശുവിൽ മഹാസമ്പന്നൻ. ഇതാണ് പൗലോസ് പറയുന്ന ആശയം. അപ്പോൾ കർത്താവിന് വേണ്ടി അവൻ ചില നഷ്ടം സഹിച്ചു, അപ്പോൾ ക്രിസ്തുവിനെ അവൻ നേടി. 2, ക്രിസ്തുവിലുള്ള ദൈവ നീതി അവൻ പ്രാപിച്ചു. 3, ഇനി അടുത്ത് പറയുകയാണ്, ക്രിസ്തുവിന്റെ കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടായി. അതായത് ഞാൻ അവനെ അറിയണതിനും, 2, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണതിനും, 3, പിന്നെ അവനോടുള്ള കൂട്ടായ്മ ഉണ്ടാകണം. അവിടെ പറയുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തിയായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ക്രിസ്തുവിന്റെ ആളത്വത്തിൽ ലയിച്ചമർന്നിട്ട് ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് മനസ്സിലാക്കുന്നതിനെയാ പറയുന്നത്. അത് വലിയൊരു ഫിലോസഫിയാ. അതായത് നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി ക്രിസ്തുവിൽ മറക്കുക. അതായത് അത് തന്നെ പൗലോസ് പറഞ്ഞുള്ളൂ, ഐ വാസ് വൺ സോൾ ഓഫ് ടാർസസ്, ക്രൈസ്റ്റ് മെയ്ഡ് മീ പോൾ അറ്റ് ഡെമാസ്കസ്, ആൻഡ് ഫൈനലി നൗ ഐ ആം മെർജ്ഡ് ഇൻ ക്രൈസ്റ്റ്. അതായത് ഞാൻ ഒരിക്കൽ ശൗലായിരുന്നു, ദൈവനെ പൗലോസ് ആക്കി മാറ്റി. ഇപ്പോൾ 32 വർഷം കൊണ്ട് ഞാൻ ക്രിസ്തുവിൽ ലയിച്ച് എന്റെ സ്വയമില്ലാതെയായി. ഐ ആം കംപ്ലീറ്റ്ലി മെർജ്ഡ് ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് നോൺ ത്രൂ മീ. ക്രിസ്തു ഞാൻ മുഖാന്തരം അറിയപ്പെടുന്നു, ഞാനില്ല. എത്ര സൗഭാഗ്യകരമായ അനുഭവം. നമ്മളല്ല ഇപ്പോഴും ജീവിച്ചിരിക്കുക, കർത്താവ് നമ്മളോട് അങ്ങും ഇങ്ങോട്ട് കാണുകയും ചെയ്യുന്നു. പൗലോസ് പറയാണ്, ഐ ആം നോ മോർ, നെവർതലസ് ഐ ബട്ട് ക്രൈസ്റ്റ് ലിവത്ത് ഇൻ മീ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഐ വാസ് ഹിഡൻ ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഐ വാസ് ടോട്ടലി മെർജ്ഡ് ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിൽ സമ്പൂർണമായി ലയിച്ചു ചേർന്നിരിക്കുന്നു. ഐ വാസ് കംപ്ലീറ്റ്ലി ഹിഡൻ ഇൻ ഹിസ് പേഴ്സൺ, യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു. ഇനി ക്രിസ്തു അത്രേ എന്നോട് ജീവിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ നീതി നേടി. 2, ക്രിസ്തുവിനുള്ള കൂട്ടായ്മ. 10 മുതൽ 11 വാക്യങ്ങൾ, അതാണ് ആദ്യം നാം വായിക്കുന്ന വാക്യം. വേഴ്സ് നമ്പർ 8, ക്രിസ്തുവിനെ അറിയുക. അടുത്ത വാക്യത്തിൽ വേഴ്സ് നമ്പർ 9, അവിടെ വായിക്കുന്നത് ക്രിസ്തുവിന്റെ നീതിയെ പ്രാപിക്കുക. 3, പ്രാപിച്ചു. 3, ക്രിസ്തുവിനുള്ള കൂട്ടായ്മ. 10 മുതൽ 11 വാക്യങ്ങൾ. ഈ 3 നേട്ടങ്ങൾ തന്റെ ജീവിതത്തിൽ തനിക്കുണ്ടായി. അപ്പോൾ 4 ഭൗതികമായ നന്മകളെ അദ്ദേഹം ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവിന് വേണ്ടി ഉപേക്ഷിച്ചപ്പോൾ, ഏറെക്കുറെ തത്തുല്യമോ അതിനേക്കാൾ ശ്രേഷ്ഠവോ ആയ ചില നേട്ടങ്ങൾ ന്യായപ്രമാണത്താൽ തനിക്ക് പ്രാപിക്കാൻ കഴിയാത്ത തന്റെ ജീവിതത്തെ പ്രാപ്യമാക്കുവാൻ പൗലോസ് ഇടയാക്കി. അത് പൗലോസ് കൗണ്ട് ചെയ്തപ്പോൾ വളരെ ശ്രേഷ്ഠമാണ്, ന്യായപ്രമാണ പ്രകാരം ഒരിക്കൽ ലഭിക്കാൻ കഴിയാത്തതാണ്, ഉന്നതമാണ്, ഉത്കൃഷ്ടമാണ് എന്ന് പൗലോസ് മനസ്സിലായി. ഇനി നോക്കിയേ, ആ ഫെലോഷിപ്പ്, അതായത് തനിക്ക് ലഭിച്ച ആ കൂട്ടായ്മ, 3 19 വാക്യം ഞാൻ വായിക്കാം. ആ വാക്യം മാത്രം അവിടെ വായിക്കുകയാണ്, അവനിൽ ഇരിക്കണം, അവനിലിരിക്കണം, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണമെന്നും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരെ എന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവനെ മൊത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറുന്ന എണ്ണം. കൗണ്ടഡ് ഹിംസെൽഫ് നതിങ്, തന്നെ താൻ ഒന്നുമില്ലാത്തവനായി എണ്ണുക. ഞാൻ അവിടെ ഒരു വാക്ക്, എനിക്ക് ഇനിയും 9 മിനിറ്റോടെ ഉള്ളൂ. ഈ ഒരു മനുഷ്യൻ അവനിൽ തന്നെ സ്വയമായി അവൻ ഒന്നുമില്ലാത്തവനാകുമ്പോൾ അവൻ അത്യന്ത ശക്തനാകുന്നാണ് ഒരു ദൈവദാസം പറയുന്നത്. ഒരു മനുഷ്യൻ അവനിൽ തന്നെ അത്യന്തം സ്വയം ബലഹീനാകുമ്പോൾ അവൻ അത്യന്ത ശക്തനാകുന്നു. തെളിവ്, ശിംശോൻ
തിമ്നയിലേക്ക് പോവുക. പോയ വഴിക്ക് തിമ്നയ്ക്കരികുള്ള മുന്തിരിത്തോട്ടത്തിൽ വെച്ച് ഒരു സിംഹം അവനെ എതിർപ്പെട്ടു, ബാലസിംഹം. അവൻ അതിനെ ഒരു ആട്ടുംകൂട്ടിയെ പോലെ കീറിക്കളഞ്ഞു. പക്ഷെ കീറിക്കളഞ്ഞതിന്റെ ഇപ്പുറത്തെ വാക്കിട്ടുണ്ട്, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരാട്ടുംകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. അപ്പോൾ അവന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, പക്ഷെ അവനിൽ ഒന്നുണ്ടായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അത് കയ്യിലുണ്ടായിരുന്ന ആയുധത്തേക്കാൾ വലുതായിരുന്നു, അവൻ കീറിക്കളഞ്ഞു. അതാ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. സകലത്തിനും ആ ദൈവശക്തി, അതാണ് അവരെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മ അവന്റെ ജീവിതത്തില് അത്യന്തം അനുഗ്രഹമായ നാല് അനുഭവങ്ങളെ ഏർപ്പെടാനും ചെയ്തു. അതവിടെ പറഞ്ഞിട്ടുണ്ട് ആ നാല് അനുഭവങ്ങൾ. ഒന്ന്, ആ കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ഇറ്റ് വാസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്. അത് യേശു ക്രിസ്തുള്ള തന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്, അവനിൽ ഇരിക്കുക എന്ന് പറയുന്നത് തികച്ചും വ്യക്തിഗതമായിരുന്ന ഒരു അനുഭവമായിരുന്നു. പേഴ്സണൽ കൂട്ടായ്മ ബന്ധം, ദാറ്റ് ഐ മേ നോ ഹിം, ഞാൻ അവനെ അറിയണം. വ്യക്തിപരമായ ബന്ധം, യേശു ക്രിസ്തുവുമായി ഉള്ള ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ്, ആൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, വ്യക്തിഗതമായ ബന്ധം. രണ്ട്, ഏറ്റവും അടുത്ത ബന്ധം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്രഹാമും അബ്രഹാമിന്റെ കൂടാരത്തിൽ യഹോവ നിൽക്കുമ്പോൾ അബ്രഹാമും യഹോവയുമായി പരസ്പരം സംസാരിച്ചിട്ട് തന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ അബ്രഹാമിനെ അറിയിച്ചിട്ട്, എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് എന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ എനിക്ക് പറയാതിരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന അനുഭവം, ഇതാണ് അവിടെ പറയപ്പെടുന്നത്. ആ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായത് യേശു ക്രിസ്തുവിൽ ഉള്ള തന്റെ കൂട്ടായ്മ, അത് വ്യക്തിപരമായ വ്യക്തിഗതമാകുന്ന ഒരു അനുഭവമായിരുന്നു. രണ്ട്, ഇറ്റ് വാസ് എ പവർഫുൾ എക്സ്പീരിയൻസ്, അത് അതിശക്തമായിരിക്കുന്ന ഒരു അനുഭവമാണ്. എന്താണ്? ദ പവർ ഓഫ് ഹിസ് റെസറക്ഷൻ, അതായത് തന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി കർത്താവായ യേശു ക്രിസ്തു എന്ന് ആവഹിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മ ബന്ധം. എനിക്കതിനെയൊന്നും വിവരിച്ചാൽ അറിയാൻ വയ്യ, അല്ലെങ്കിൽ വിവരിക്കാൻ ഈ സമയം പോരാ. അതെയോ, യേശു ക്രിസ്തുവിൽ ഇൻവെൽ ചെയ്യപ്പെടുന്ന അപാരമായ ശക്തി, ഡൈനാമിക് പവർ, യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ ഇഴുകി ചേർന്നിട്ട് ക്രിസ്തുവിൽ നിന്ന് തന്നിലേക്ക് വമിക്കപ്പെടുക, അല്ലെങ്കിൽ പ്രവഹിക്കപ്പെടുക, അതാണ് ഇവിടെ പറയപ്പെടുന്ന ആ അനുഭവം. അതായത് പവർഫുൾ എക്സ്പീരിയൻസ്, കർത്താവ് ചെയ്യുന്ന എല്ലാം പൗലോസ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥ നോക്കിക്കോണേ, അതാണ് ആ അനുഭവത്തിലേക്ക് വരികയാണ്. മൂന്നാമത്തെ അനുഭവം, ഇറ്റ് വാസ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്, ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. ഒന്ന്, വ്യക്തിപരമായ കൂട്ടായ്മ. രണ്ട്, അതിശക്തമായിരിക്കുന്ന പുരടുത്താനത്തിന്റെ ശക്തിയുടെ കൂട്ടായ്മ. മൂന്ന്, ഇറ്റ്സ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്, തന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. അത് വേറൊരു ഭാഗത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കർത്താവായ യേശു തന്റെ ജഡശരീരത്തിൽ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളിൽ ശേഷിക്കുന്നത് ഞാൻ അവന്റെ സഭയാം ശരീരത്തിന് വേണ്ടി എന്റെ ജഡത്തിൽ നീങ്ങുന്നു, പൂരിപ്പിക്കുന്നു എന്നാ പറയുന്നു. അപ്പോൾ ഇറ്റ് വാസ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്, അതായത് ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. കർത്താവ് അനുഭവിച്ച പ്രതിഭകര മരണം ഒഴികെ കർത്താവ് അനുഭവിച്ച ശാരീരിക വേദനയുടെ എല്ലാ അനുഭവ പാഠശാലയും പൗലോസിന്റെ ജീവിതത്തിൽ സുവിശേഷ നിമിത്തം തനിക്കുണ്ടായി. ഇറ്റ് വാസ് എ പവർഫുൾ ആൻഡ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്. ആൻഡ് ഫൈനലി ഇറ്റ് വാസ് എ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതായത് ഏറ്റവും ഉള്ളതായി പറയുന്നത് അതൊരു പ്രായോഗിക അനുഭവമായിരുന്നു. അപ്പൊ ഒന്ന്, അത് വ്യക്തിഗത അനുഭവമായിരുന്നു. രണ്ട്, അത് അതിശക്തമായിരിക്കുന്ന അനുഭവമായിരുന്നു. മൂന്ന്, അത് അതിഭയാനകമായ കഷ്ടതയുടെ അനുഭവമായിരുന്നു. നാല്, അതൊരു പ്രായോഗിക അനുഭവം ആയിരുന്നു. വളരെ വ്യക്തതയുടെ അപ്പോസ്തലനായി പോലീസ് പറയാണ്, എന്താണ്? ബീങ് മെയ്ഡ് കൺഫോമബിൾ അണ്ടു ഹിസ് ഡെത്ത്, അതായത് അവന്റെ മരണത്തോട് അനുരൂപപ്പെടുന്ന അനുഭവം, അതാണ് അവിടുത്തെ പറയപ്പെടുന്ന പ്രാക്ടിക്കൽ നോളജ്. അതിലേക്ക് പോകാൻ ഇപ്പൊ ഇനി സമയമില്ല, നമ്മുടെ സമയം കഴിഞ്ഞു. റോമാലയൻ ആറാം അധ്യായം, അവിടെ എന്താ വായിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ മരണം, അവന്റെ അടക്കം, അവന്റെ പുനരുദ്ധാനം, ഇവയോടെ ഒരു വിശ്വാസി ഏകീഭവിക്കുന്നു. അതായത് ക്രിസ്തുവിന്റെ മരണം അവന്റെ മരണമായി മാറ്റപ്പെടുന്നു, ക്രിസ്തുവിന്റെ അടക്കം അവന്റെ അടക്കമായി മാറ്റപ്പെടുന്നു, ക്രിസ്തുവിന്റെ പുനരുദ്ധാനം അവന്റെ പുനരുദ്ധാനമായി മാറ്റപ്പെടുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മൾ മരിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുന്ന തത്വശാസ്ത്രം ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ സാധാരണയായി ഒരാൾ മരിച്ചോ അതോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എങ്ങനെ അറിയുന്നത്? ഒരാൾ മരിച്ചോ എന്നറിയ നമ്മൾ ചെന്ന് തപ്പി നോക്കുക, ആള് നോക്കും, ജീവനില്ല, ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയുന്നു, പൾസ് അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയുന്നു. യേശു മരിച്ചോ എന്നറിയാൻ എന്താ നോക്കിയേ? യേശു മരിച്ചു കഴിഞ്ഞോ എന്നറിയാൻ മത്തായി എഴുതിയേക്കുന്ന എങ്ങനെ, ലൂക്കോസ് ചെയ്യുന്ന എങ്ങനെയാണ്?
പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് ചെന്ന് അവന്റെ മാറിൽ കൊത്തി നോക്കി. അപ്പൊ എന്ത് ചെയ്തു? രക്തവും വെള്ളവും പുറത്തു വന്നു. അപ്പൊ അവൻ നിശ്ചയിച്ചു യേശു മരിച്ചു, അതുകൊണ്ട് അവന്റെ കാലുകൾ ഒടിച്ചില്ല. നമ്മൾ യേശു ക്രിസ്തുവിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ സ്വയം ക്രിസ്തുവിൽ മരിച്ചു എന്നറിയാൻ ചെയ്യണം. ആരെങ്കിലും നമ്മളെ ഒന്ന് കുത്തണം, കുത്തുമ്പോ അറിയാം നമ്മൾ മരിച്ചോ ഇല്ലയോ എന്നുള്ളത്. അറിയാവോ, കുന്തവും കൊണ്ട് എതിരാളി കുന്തവും കൊണ്ട് നമ്മുടെ കുത്തിര പള്ളക്ക് കുത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രതികരണമാണ് നമ്മൾ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത്. വാച്ച്മാൻ നീ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ മാൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഈ തിയറി തിയറി എഴുതിയിട്ടുണ്ട്. വളരെ വളരെ നല്ല ഒരു ആശയമാണ്. പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിനോട് മരിച്ചിരിക്കുന്നു, രണ്ട് ഐ ആം ബറീഡ് വിത്ത് ഹിം, നൗ ഐ ലിവ് ഇൻ ഗ്ലോറി ഇൻ ദി പവർ ഓഫ് ദി റെസറക്ഷൻ ഓഫ് ജീസസ്. അതായത് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിലാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. നോക്കണേ, ഇറ്റ് വാസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്, പവർഫുൾ എക്സ്പീരിയൻസ്, പെയിൻഫുൾ എക്സ്പീരിയൻസ്, ആൻഡ് ഫൈനലി എ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഇന്ന് രാത്രിയിൽ ഇത്രയും സമയം എനിക്ക് ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് അടുത്ത ഒരു ക്ലാസ് കൂടെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ക്ലാസ് വെക്കാൻ പറ്റും, അല്ലെ അത് പറ്റുകയില്ലായിരുന്നു. അങ്ങനെ തന്നതിൽ നന്ദി പറയുന്നു. ദൈവം ഈ ചിന്തകൾ തുടർമാനമായ ആത്മീയ ചിന്തകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.